ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم يحسبون أننا لا نسمع سرهم ونجواهم بلى ورسلنا لديهم يكتبون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين قد كنت ميتا فصرت حيا وعن قريب تصير ميتا فدع بدار الفناء بيتا وابني بدار البقاء بيتا دليلك أن الفقر خير من الغنى وأن قليل المال خير من المثري لقاؤك عبدا قد عصى الله بالغنى ولم تلق عبدا قد عصى الله بالفقر بهمانا درغل درنيا سيدنا പണ്ഡിതന്മാർ മുതഅല്ലിം സുഹൃത്തുക്കൾ നാട്ടിലെ കാരണവന്മാർ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മബങ്ങന്മാരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ള കാരണമായി നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ പിന്നിലിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കേറി ഇരുന്നാൽ സാരിയു ഇലൽ ഖൈറാത്ത് ഖൈറിലേക്ക് മുന്നിലുണ്ടാകണമെന്നല്ലേ പിന്നിലാകണം എന്നല്ലല്ലോ വിചാരിക്കുന്നത് പിന്നിൽ ഒന്നോ രണ്ടോ കസേര കാലിണ്ടായാൽ അവിടെ ഒക്കെ കാണുന്നില്ല കുറച്ച് ആളുകൾ നിൽക്കുന്നത് അവർക്കറിയൂല മുന്നിൽ കസേര കാലി ഉണ്ടായി അപ്പൊ അവർക്ക് ഇരിക്കാൻ പിന്നിൽ കസേര അവിടെ ഉണ്ടാകുമ്പോൾ അവരവിടെ വന്ന് കോട്ട വെറ്റിക്കൽ ഇരുന്നോളൂ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര ചൊല്ലി സന്തോഷത്തോടെ മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിച്ച് വയലിന്റെ മജ്ലിസിൽ ഒത്തുചേരുന്ന സൗഹൃദ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ
ഇവിടെ വന്നപ്പോ നല്ല വാല്യൂ പറയണെന്ന് പറഞ്ഞു. ആരോ നല്ല വാല്യൂ അവിടെ വരുമ്പോ തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ നിന്ന് പോകണ്ടായിരുന്നു, കാരണം ആളുകൾ ആഗ്രഹം പൂർത്തിയാണല്ലോ. ആളുകൾ നല്ല വാല്യൂ ആഗ്രഹിച്ചു വന്നിട്ട് കിട്ടാതായി പോകരുതല്ലോ. അപ്പൊ തങ്ങൾ നല്ല വാല്യൂ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ വരുമ്പോ. അപ്പൊ ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ഇങ്ങനെ മനസ്സിലാക്കരുത്. അല്ലാഹു നമ്മുടെ സയ്യിദമാർക്കും സാദാത്തുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ സാദാത്തുക്കളും പണ്ഡിതന്മാരും അവർക്ക് വയല് പറയാൻ അർഹതയുള്ളവരാ, എന്നെ പോലെയല്ല. വയല് എന്ന് പറഞ്ഞാൽ ഈണം ഒക്കലല്ല, സൗണ്ട് നന്നാകലല്ല. പിന്നെ വയല് കൊണ്ട് പറയുന്നവൻ ഒന്ന് നന്നാകുക, ആദ്യം വയല് പറയുന്നവൻ നന്നാകുക, പിന്നെ കേൾക്കുന്നവർക്കും മാറ്റണ്ടാകുക, അതിനാ വയലു എന്ന് പറയുന്നത്. അള്ളാഹു അത്തരം നല്ല സദസ്സുകളായി നമ്മുടെ സദസ്സുകളൊക്കെ അള്ളാഹു തന്നെ കബൂൽ ചെയ്ത് തീരുമാനാകട്ടെ. പോകുമ്പോ നല്ല അഭിപ്രായവും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനും. ഇതിന് വാല്യൂ എന്ന് പറയൂല, അതിപ്പോ പാട്ടിന്റെ സദസ്സിൽ ഇരുന്നാലും ചിലപ്പോ നല്ല രസമുണ്ടാവും കേൾക്കാൻ. മറിച്ച് ശബ്ദം നന്നാകലോ ഈണം ഒക്കലോ വിചാരിച്ചതുപോലെ കേൾക്കാൻ നല്ല സുഖം ഉണ്ടാകലോ ഒന്നുമല്ല വാല്യൂ എന്ന് പറയുന്നു. ഞാൻ ഇവിടെ വരുമ്പോ എന്നോട് ഒരു തങ്ങൾ പറഞ്ഞു, ദൂരേന്ന് വേദന കിട്ടാൻ ചിലപ്പോ നിങ്ങളാണോ ബാപ്പയാണോ എന്ന് മനസ്സിലാകൂല. അപ്പൊ ഞാൻ ഓരോട് പറഞ്ഞു, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇനി മുതലൊരു ഐഡിയ പറഞ്ഞുതരാം. ബാപ്പന്റെ വേദനാണെങ്കിൽ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കേട്ടാ കൊറേ പഠിക്കാനുണ്ടാവും. എന്റേത് 2 മണിക്കൂർ കേട്ടാലും ചിലപ്പോ ഒന്നും പഠിക്കാനുണ്ടാവില്ല, അത് വലിയൊരു വ്യത്യാസമാണ്. സൗണ്ട് മാത്രം നോക്കിയാ അപ്പൊ എന്താ പറയുന്നതും കൂടി നോക്കണമെന്ന് പറഞ്ഞു. അല്ലാഹു ബാപ്പക്ക് ദീർഘായുസ്സും മാഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. വയല് എന്ന് പറയുന്നത് പറയുന്നവൻ കേൾക്കുന്നവർ നന്നാകാനാണ്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അതുകൊണ്ടാ പറഞ്ഞത്, വയല് പറയുന്നവൻ കുറെ പറയുമ്പോ നന്നാകൂ. കാരണം ഞാനിത് കുറെ കാലായില്ലേ പറയുന്നത്, ജനങ്ങളൊന്നും നന്നായില്ലെങ്കിലും ഞാനെങ്കിലും ഒന്ന് നന്നാകണ്ടേ എന്നൊരു ധാരണ കുറെ പറയുമ്പോ ഉണ്ടാകൂ. അല്ലാഹു അത്തരം നല്ല വയല് കൊണ്ട് ഫലം ലഭിക്കുന്നവരിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എനിക്ക് വയല് പറയാൻ അറിയില്ല, ഉപദേശിക്കാൻ അർഹതയും ഇല്ല. മഹാനായ ബിഷ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഉറങ്ങാൻ കിടന്നപ്പോ ഉറക്കിൽ മഹാനവറുകളുടെ അടുക്കലേക്ക് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ മഹാന്മാരുടെ സ്വപ്നവും യാഥാർത്ഥ്യവും എല്ലാം പാരത്രിക ലോകത്തെ കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഉള്ളതാണ്. എപ്പോഴും പാരത്രിക ലോകത്തെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന അവരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നവും അങ്ങനെ തന്നെയായിരിക്കും. നമ്മളെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ദുന്യാവിന്റെ പല കാര്യങ്ങളായിരിക്കും. കാരണം നമ്മൾ ദുന്യാവ് സ്വപ്നം കണ്ടിട്ടാ കിടന്നുറങ്ങാൻ ദുന്യാവിന്റെ പല കാര്യങ്ങളും മനസ്സിലിങ്ങനെ ആലോചിച്ച് ദുന്യാവിൽ അത് വേണം ഇത് വേണം അങ്ങനെ ലഭിക്കണം ഇങ്ങനെ ലഭിക്കണം ഇങ്ങനെ തുടങ്ങി നൂറുകണക്കിന് ആവശ്യങ്ങളും ആലോചിച്ച് അതും ടെൻഷനായിട്ടാണ് രാത്രിയിൽ കിടക്കുക. അതുകൊണ്ട് തന്നെ നമ്മളെ സ്വപ്നം പലപ്പോഴും നമ്മളെ ബിസിനസ് ജോറായതായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് പൊളിഞ്ഞു പോയതായിരിക്കും, അല്ലെങ്കിൽ നല്ല ബന്ധമുള്ളവരായിട്ട് തെറ്റിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ നന്നായതായിരിക്കും. ഇത്തരം വിഷയങ്ങളായിരിക്കും നമ്മളെ സ്വപ്നങ്ങളും. അങ്ങനെ തന്നെയാണ് മഹാന്മാർ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും മാഹറം മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരെ സ്വപ്നവും ചിലപ്പോൾ അങ്ങനെ പാരത്രിക ലോകവുമായി ബന്ധപ്പെട്ടതായിരിക്കും. മഹാനായ ബിസ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു കിടന്നു ഉറക്കിലെ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കണ്ടപ്പോൾ റഅയ്തു അലിയൻ റളിയല്ലാഹു അൻഹു ഫിൽ മനാം, ഞാൻ ഉറക്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഫഖുൽതു യാ അമീറുൽ മുഅ്മിനീൻ ഓ
അമീർ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ എനിക്കൊരു നല്ല വഅദ് പറഞ്ഞു തരണം, എനിക്കൊരു നല്ല ഉപദേശം പറഞ്ഞു തരണം, ഞാൻ നന്നാകാൻ ആവശ്യമായ നല്ലൊരു ഉപദേശം തരണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ബിഷർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ പോലും ചോദിക്കുന്നത് വഅദ് പറഞ്ഞു കൊടുക്കാനാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ സ്വപ്നവും മഹാന്മാരെ സ്വപ്നവും തമ്മിൽ ചെറിയ പലപ്പോഴും വ്യത്യാസമുണ്ട്. കാരണം അവരെപ്പോഴും പാരത്രിക ലോകത്തിനാവശ്യമായ വളത്തെക്കുറിച്ചും അതിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചാണ് അവരെ സമയം. അതുകൊണ്ട് തന്നെ അവർ സ്വപ്നത്തിൽ പോലും ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിൽ ചോദിക്കുന്ന എനിക്കൊരു നല്ല വഅദ് പറഞ്ഞു തരുമോ? നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ ഇബ്രാഹിം തൈമീ റഹിമഹുല്ലാഹ് അബ്ദാലുകളുടെ കൂട്ടത്തിൽപ്പെട്ട, ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ മഹാനാണ് മഹാനായ ഔസുല്ലാഹും മഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർഹുൽ അസീ. തങ്ങൾ മഹാനവരുകളെ കുറിച്ച് പറഞ്ഞത് കാണാം. അബ്ദാലികളെ കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് ഇബ്രാഹിമു തൈമീ റഹിമഹുല്ലാഹ്. ആ ഇബ്രാഹിമു തൈമീ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പോ മഹാനായ നബിയുല്ലാഹി ഖളിർ അലൈഹി സലാം അടുത്തേക്ക് വന്നത് ഖളിർ നബിയാണെന്ന് അറിയില്ല. അസ്സലാമു അലൈക്കും യാ ഇബ്രാഹിം എന്ന് പറഞ്ഞു സലാം പറഞ്ഞു. നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ നബിയുല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഖിദ്റാണ്, അബ്ദാലികളുടെ ലീഡറാണ് മഹാനായ നബിയുല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാം. ഖിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഖിദ്ർ നബിയാണ് ഇബ്രാഹിം. ഖിദ്ർ നബി അലൈഹിസ്സലാമിനോട് പറയുമ്പോ മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാമാണെന്ന് പറയുമ്പോ ഇബ്രാഹിം തൈമി റഹിമഹുള്ള തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. വല്ലാത്തൊരു സന്തോഷം ആരാ അടുക്കൽ വന്നത്? നബിയുല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാം. ഖിദ്ർ നബി അലൈഹിസ്സലാം ഉടനെ തന്നെ ചോദിച്ചു, ഞാനൊരു സമ്മാനം തരട്ടെ, ഞാനൊരു നല്ല ഗിഫ്റ്റ് തരട്ടെ, നിങ്ങൾക്കൊരു നല്ല ഗിഫ്റ്റ് തരാം. നമ്മളെ മനസ്സിലൊക്കെ എന്താ ഓടി വന്നത്? നല്ല ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ കടമൊക്കെ അങ്ങ് വീടി പോളി പഠിച്ചല്ലേ, നല്ലൊരു ഗിഫ്റ്റ് തരാം. ഇങ്ങൾക്കൊക്കെ പോകുമ്പോ ഞാനൊരു ഗിഫ്റ്റ് തരാന്ന് ഞാൻ പറഞ്ഞാല് നമ്മളൊക്കെ മനസ്സിൽ എന്താ ഓടി വരിക? കച്ചവടത്തിന് ഉപയോഗിക്കാൻ പൈസ ഉപയോഗിക്കല്ലേ, അല്ലെങ്കിൽ അയാള് ഗിഫ്റ്റ് തന്ന സാധനം വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്നല്ലേ നമ്മളെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്? നമ്മളെ മനസ്സിൽ ദുനിയാവിന്റെ കാര്യങ്ങളെ ഉണ്ടാകും ഞാൻ വെറുതെ അല്ല പറഞ്ഞത്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്ക് നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ദുനിയാവിന്റെ പല കാര്യങ്ങളുമാണ്. മഹാനായ ഇബ്രാഹിമു തൈമീ റഹിമഹുള്ള തങ്ങളോട് നബിയുല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാം ചോദിക്കുന്ന, ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ? ഇബ്രാഹിം തൈമി റഹിമഹുള്ള തങ്ങൾക്കറിയാം എന്താണ് ഗിഫ്റ്റ്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ പറഞ്ഞു, ബലാ, എന്ത് പറയാനാ, തന്നോളൂ, ഞാനത് സ്വീകരിക്കാം, ഞാനത് സ്വീകരിച്ചോളാം, ഞാനത് ഏറ്റെടുത്തോളാം. മഹാനായ നബിയുല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാം ഗിഫ്റ്റ് അങ്ങ് കൊടുത്തു. ഒരു പേജിലോളം നീണ്ടു നിൽക്കുന്ന ദിക്റാണ്, ഒരുപാട് പ്രാവശ്യം ചൊല്ലി ആവർത്തിച്ച് ചൊല്ലേണ്ട ദിക്റുകൾ. ഏഴുവട്ടം ചൊല്ലണം, ഇത്ര വട്ടം ചൊല്ലണം, ഇത്ര വട്ടം ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ട ദിക്റാണ്. അങ്ങനെ തുടങ്ങി പറഞ്ഞാൽ തീരൂല, അത്രയും നീണ്ട ദിക്റാണ്. ആ ദിക്റങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, മോനേ, ഇത് എന്റെ വകയിലുള്ള ഗിഫ്റ്റാണ്, ജീവിതത്തിൽ മുറുകെ പിടിച്ചോ. ഇത് പറഞ്ഞപ്പോ മഹാനായ ഇബ്രാഹിം തൈമീ റഹിമഹുള്ള തങ്ങൾ അടുത്ത ചോദ്യം, ഓ നബിയുല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാം തങ്ങളെ, നിങ്ങൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നല്ലോ, ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് ആര് തന്നതാണ്, ആര് തന്ന ഗിഫ്റ്റാണ് എന്നൊന്ന് പറഞ്ഞു തരുമോ?
മഹാനായ നബിയുല്ലാഹി ഖിദ്ർ അലൈഹി സലാമിന്റെ മറുപടി റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ഷഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്ന ഗിഫ്റ്റാണ് മോനെ. സ്വലാത്തിന്റെ വാർഷികത്തിന് ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ, സ്വലാത്തിന്റെ വാർഷികത്തിന് ഒരുമിച്ച് കൂടിയ ഉപ്പമാരെ, സ്വലാത്തിന്റെ വാർഷികത്തിന് വന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്ന ഗിഫ്റ്റാണ്. എങ്ങനെ തന്നതാണ്? മഹാനായ ഖിദ്ർ നബി അലൈഹി സലാം പറയുന്നു, റഅയ്തു ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ എനിക്ക് തന്ന സമാനമാണ്. സ്വപ്നത്തിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശിച്ചപ്പോ, കാണാനുള്ള ഭാഗ്യം കിട്ടിയപ്പോ ആ സ്വപ്നത്തിൽ എനിക്ക് തന്ന ഗിഫ്റ്റാണ്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ സ്വലാത്തിന്റെ വാർഷികത്തിന് ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളല്ലേ എന്റെ മജ്ലിസിൽ കേൾക്കുന്ന ഏതൊരു ഈമാനുള്ള മുഅ്മിനിന്റെ മനസ്സിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരു മുഅ്മിനിന്റെ മനസ്സിലും ചിന്ത വന്നു പോയി, എങ്ങനെ കണ്ടു, എനിക്കുമൊന്ന് കാണണ്ടേ, എനിക്കുമൊന്ന് കാണാനുള്ള ഭാഗ്യം ലഭിക്കണ്ടേ. ഈമാനുള്ള മൂമിനിന്റെ മനസ്സിൽ ആ ചിന്ത വരാതിരിക്കൂല. എന്തേ കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നം കാണല്. ഒരു മൂമിനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവാണ്. തങ്ങളെ ഒന്ന് സ്വപ്നം കാണാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ഏത് മൂമിന ആഗ്രഹിക്കാത്തതിലെ, ഏത് വിശ്വാസിക്ക ആഗ്രഹമില്ലാത്തതിൽ. മഹാനായ ഇബ്രാഹിം തൈമീ റഹിമഹുല്ലാ സ്വപ്നത്തിൽ ലഭിച്ച സമ്മാനമാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഔലിയാക്കളിൽപ്പെട്ട മഹാനല്ലേ മഹാനായ ഇബ്രാഹിം തൈമീ റഹിമഹുല്ലാ മഹാനവരങ്ങൾ ഉടനെ തന്നെ ചോദിക്കുന്നു, എങ്ങനെയാണ് ആ ഭാഗ്യം ലഭിച്ചത്? എനിക്ക് ദിക്റും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടണം. തങ്ങളിൽ നിന്ന് ഈ ഗിഫ്റ്റ് എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനായ നബിയല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാം നബിയാണോ വലിയാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. വലിയായാലും നബിയായാലും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ പെട്ട ഒരാളാണ് എന്നതിൽ ലോകത്തൊരാൾക്കും തർക്കമില്ല. എന്നെ സംശയിക്കണോ? ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വപ്നത്തിൽ തന്നതാണെന്ന് പറയുമ്പോ സംശയിക്കണോ നിങ്ങൾ? ഇബ്രാഹിം തൈമീ റഹിമഹുള്ള തങ്ങളെ മറുപടി അല്ല അല്ല, ഞാൻ സംശയിക്കുകയല്ല, എനിക്കൊരു സംശയവും ഇല്ല. മനസ്സിലെ നീയത്ത് തന്നായാൽ അവന്റെ ജീവിതത്തിലെ സർവകാര്യങ്ങളും അവൻ രക്ഷപ്പെട്ടവനായി പോയില്ലേ? എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം നീയത്ത് നന്നാകലല്ലേ, കരുത്ത് നന്നാകലല്ലേ. അതുകൊണ്ടാണ് മഹാനായ ദുന്നൂനിൽ മിസ്രി റഹിമഹുള്ള തങ്ങള് പറഞ്ഞത്, ഇന്നമാ ദഖലൽ ഫസാദു അലൽ ഖൽഖ് മിൻ സിത്തത്തി അശിയാ. ഒരു മനുഷ്യന്റെ ഒരു സൃഷ്ടിയുടെ പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ ഫസാദ് വരുന്നത്, നാശം സംഭവിച്ചു പോകുന്നത് മുഅ്മിനീങ്ങളെ ആറു കാര്യങ്ങളുടെ കാരണത്താലാണ്. മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, അതിലൊന്നാമത്തത് ളുഅഫുൻ നിയ്യത്തി ബിഅമലിൽ ആഖിറാ. ഒന്നാമത്തത്
ഫസാദായി പോകുന്നതിന്റെ കാരണം ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് പാരത്രീയ ലോകത്ത് വിജയം ലഭിക്കണം എന്നാഗ്രഹിച്ച് അവന്റെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ വിഷയത്തിൽ അവന്റെ കരുത്തിന് മോശം സംഭവിച്ചു പോയാൽ ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. എനിക്ക് കഴിഞ്ഞ ദിവസം എവിടെയോ വെച്ച് പറഞ്ഞിരുന്നു, പറഞ്ഞപ്പോ അവിടെയുള്ള ഒരു ഉസ്താദ് വന്നിട്ട് എന്നോട് പറഞ്ഞു, എല്ലാ പ്രസംഗത്തിലും പറയേണ്ട ഒരു വിഷയമാണ് ആ വിഷയം, ഒരു പ്രസംഗത്തിലും വിട്ടുപോകരുത്. ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയി, നല്ല നീയത്തോടെ നല്ല കരുത്തോടെ കഅബത്തിന്റെ അടുക്കലേക്ക് പോകും അല്ലേ, ഉംറ ചെയ്യാൻ വേണ്ടി, ഹജ്ജ് ചെയ്യാൻ വേണ്ടി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പലതവണ അല്ലാഹു തആല നമുക്ക് അതിന്റെ വാതിലുകൾ തുറന്നു തരട്ടെ. എന്ത് തടസ്സമുണ്ടോ അല്ലാഹു തആല മഹാന്മാരുടെ ഹക്ക് കൊണ്ട് അത് നീക്കി തരട്ടെ. മദീന കാണാതെ നമ്മൾ ആരെയും അല്ലാഹു മരിപ്പിക്കാതിരിക്കട്ടെ. പക്ഷേ ഉംറക്ക് പോകാൻ നിൽക്കുമ്പോ പലപ്പോഴും നീയത്ത് മാറിപ്പോയി. ആദ്യം നല്ല കരുത്തിൽ എങ്ങനെയെങ്കിലും ഒന്നും കഅബത്തിന്റെ അടുക്കൽ എത്തണം, എങ്ങനെയെങ്കിലും ഒന്ന് മദീനത്ത് റൗദാ ശരീഫിന്റെ അടുക്കൽ എത്തണം. എത്രയോ കാലം ആഗ്രഹിച്ച് ഉസ്താദ്മാർ ദ്വാരക്കുമ്പോ അതുപോലെ തഹജ്ജുദിന്റെ സമയത്തൊക്കെ എന്നേറ്റ് ദ്വാരന്നിട്ട് ഉണ്ടാക്കിയ സംഗതിയാണ്. പക്ഷേ ചിലപ്പോ മറന്നുപോയി. മനുഷ്യന്റെ ദുഅഫാണ്. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് സ്ഥലത്ത് പറഞ്ഞിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു മൂന്നാല് ആഴ്ചകൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ എന്നോടൊരാള് പറഞ്ഞു, പ്രസംഗത്തിൽ പറയണോ താടിയും മീശയും മുളക്കാത്തൊരു കുട്ടിയുണ്ട് സ്റ്റേജിൽ, നല്ല പാട്ട് പാടും, നല്ല കഴിവാണ് പാട്ട് പാടാൻ. ഈ പാട്ട് പാടുന്ന കുട്ടിയുടെ നേതൃത്വത്തിൽ ഉംറ സർവീസ് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് പ്രസംഗത്തിൽ നിങ്ങൾ പറയണം. താടിയും മീശയും മുളക്കാത്തൊരു കുട്ടി നല്ല പാട്ട് പാടും, പാട്ട് പാടൂല ഞാൻ പറയുന്നില്ല, നല്ല പാട്ട് പാടും, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ട് പാടും, നല്ല പാട്ട് പാടും, അതിന്റെ പേരിൽ ഈ കുട്ടി അമീറായിട്ട് ഉംറന്റെ സർവീസ് ഉണ്ട് എന്ന് പ്രസംഗത്തിൽ പറയണം. ഞാൻ പതുക്കെ കടലാസ് കിട്ടിയിട്ട് വീസയിൽ അവിടെ അവിടുന്ന് പറഞ്ഞിട്ട് പിന്നെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് വഷളാക്കി കളഞ്ഞു എന്ന് പറയണ്ടെന്ന് വിചാരിച്ച അവിടുന്ന് പറഞ്ഞില്ല, പിന്നുള്ള രണ്ടു മൂന്ന് പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ഹജ്ജിനും അതുപോലെ ഉംറക്കൊക്കെ അമീറാകേണ്ടത് ആരാ അമീറാകേണ്ടത്? ഹജ്ജിന് പോയാല് ഉംറക്ക് പോയാൽ എന്തെങ്കിലും സംശയം ഉണ്ടായാല് ചോദിച്ചാ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളല്ലേ അമീറായിട്ട് പോയി. അമീർ എന്ന് പറഞ്ഞാൽ തന്നെ ലീഡർ ഇന്നല്ലേ. ഈ താടിയും മീശയും മുളക്കാത്ത കുട്ടീനെ പിടിച്ച് ലീഡർ ആക്കേണ്ട ആവശ്യം. എന്നിട്ടോ അറിയാത്ത ആളുകളെ കൂടെ ഹജ്ജിന് ഉംറക്കൊക്കെ പോയി തിരിച്ചു വന്നിട്ട് പിന്നെ വെറുതെ ഒരു സംശയം തീർക്കാൻ വേണ്ടി ഈ അടുത്ത് എനിക്ക് പരിചയമുള്ള ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു. അടുത്തെന്ന് പറഞ്ഞാല് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഞാൻ ഓർക്കുന്നത് കറക്റ്റ്, എനിക്ക് ഓർമ്മയില്ല, നമ്മളെ വിഷയം വർഷമല്ലല്ലോ. ഈ ആള് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത് ഉംറക്ക പോയതാണ്, അപ്പൊ കൂടെ ഉള്ള അമീറിനോട് ചോദിച്ചു ആദ്യമായിട്ട് വരികയാണ് കഅബത്തിന്റെ അടുക്കൽ. എങ്ങനെ ആദ്യമായിട്ട് കഅബത്തിന്റെ അടുക്കലേക്ക് വരികയാണ് ഹജ്ജിന് ഉംറക്ക് വേണ്ടിട്ട് ആദ്യമായിട്ട് വരികയാണ്. അമീറിനോട് ചോദ്യം, പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണ്, എന്താ ചെയ്യേണ്ടത്? അപ്പൊ അമീറിന്റെ മറുപടി, ആദ്യമായിട്ട് വന്നിട്ട് ഹറമക്കാരുടെ തവാഫ് ചെയ്യാതെ പോയി, ശുദ്ധിയില്ലാത്ത പെണ്ണിനോടായി പറയുന്നത്, ആദ്യമായിട്ട് വന്നിട്ട് ഹറമിൽ വന്നിട്ട് തവാഫ് ചെയ്യാതെ പോയേ, ശുദ്ധിയില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് തവാഫ് ചെയ്യാൻ പറയുന്നു, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാൻ എന്തൊരു സുഖം ഉണ്ടാവും, അല്ലെങ്കിൽ ഏറ്റവും ചുരുക്കി ഒന്ന് ചോദിച്ചു പറഞ്ഞു കൊടുക്കാന്നെങ്കിലും ഒന്ന് വിചാരിച്ച് എന്തൊരു സുഖം ഉണ്ടാവും. എന്നിട്ടോ ഇയാളെ വകയില് ഇയാൾ ആലോചിച്ച് കണ്ടുപിടിച്ചത് ആദ്യമായിട്ട് വന്നല്ലേ, അത് പിന്നെ മുടക്കി കളയണ്ടെന്നുള്ള നിനക്ക് ഇയാള് കൊണ്ടുപോയിട്ട് ഈ പെണ്ണിനെ കൊണ്ട് അവിടെ തവാഫ് ചെയ്യിപ്പിച്ചു. ിച്ചപ്പോ പിന്നെ കൂടെയുള്ള ചില പെണ്ണുങ്ങന്മാരൊക്കെ വയത് കേൾക്കുന്ന സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, അത് കേട്ടിട്ടൊക്കെ പഠിച്ച ചില സ്ത്രീകൾക്ക് ഒരു സംശയം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പൊ അമീർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകാന്ന്, തലേക്കെട്ട് കെട്ടുന്ന ഒരാളല്ലേ, അയാള് പറഞ്ഞിട്ടുണ്ട് പോകാന്ന്, അതുകൊണ്ട് ഏതായാലും പോയാല പിന്നെ എല്ലാരും പോയി, ശുദ്ധിയില്ലാത്തവരും ശുദ്ധിയുള്ളവരും ഒക്കെ ഹർമില്ല.
എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ വിവരമില്ലാത്ത ആളാണ്. അങ്ങനെ ചിന്തിക്കാനല്ലേ മനുഷ്യന് കഴിയേണ്ടത്? അറിവില്ലാത്ത വിഷയം ഏറ്റെടുത്തിട്ട് എന്തിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ കൊടുങ്ങാൻ പോകേണ്ട ആവശ്യം? അപ്പൊ നല്ല നല്ല നീയത്തിലായിരിക്കും ഞാൻ എങ്ങനെങ്കിലും ഒന്ന് അമീറായിട്ടെങ്കിലും അവിടെ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോ സാധു ഏറ്റെടുത്തത്. പക്ഷെ എന്തിനാണ് ഈ അറിയാത്ത മസാല പറഞ്ഞിട്ട് ഈ പാവം പെണ്ണുകളൊക്കെ ഹറമ കയറ്റിയില്ലേ? ശുദ്ധിയില്ലാത്ത സമയത്ത് എന്നിട്ടോ തവാഫും ചെയ്യിപ്പിച്ചു. ആദ്യമായിട്ട് കയറും കാണുന്ന സമയം കൊണ്ട് പോയിട്ട് അങ്ങ് പൊളിച്ചു കൊടുത്തു. ആദ്യമായിട്ട് കയറും കാണല്ലേ തവാഫ്? ഞാൻ ശുദ്ധിയില്ലാതെ കയറിക്കോന്ന് മസാല. ഓ എന്നെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതാ ഞാൻ പറഞ്ഞത് നല്ല നീയത്തോടെ ആകാം. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ നല്ല നീയത്തോടെ ആകാം. അറിവില്ലാത്തവനെ അല്ല ലീഡറായിട്ട് തെരഞ്ഞെടുക്കേണ്ടത്. വലിയ വലിയ സയ്യിദന്മാരും ഉസ്താദുമാരൊക്കെ ഇവിടെ ഇരിക്കുന്നില്ലേ? ചെറിയ മുത്തയല്ലിമായ ഞാൻ മസ്അല പറയുന്നില്ല. നമ്മൾ ചോദിച്ചോളൂ, മാനായി ഇമാമുൻ നവവി റഹിമഹുല്ലാഹ് മഹാനവരുകൾ എന്താ പറഞ്ഞത്? താടിയും മീശയും മുളക്കാത്ത കുട്ടി എന്റെ കൈ പിടിച്ച് മുസാഫത്ത് ചെയ്യൽ പോലും പാടില്ല. ഇമാമുന നവവി റഹിമഹുല്ലാ. ചോദിച്ചു നോക്കൂ ഉസ്താദുമാരോട്, താടിയും മീശയും മുളക്കാത്ത കുട്ടിയുടെ കൈപിടിച്ച് മുസാഫത്ത് പോലും ചെയ്യാൻ പാടില്ല എന്നാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു അഭിപ്രായം. എന്നിട്ടോ താടിയും മീശയും മുളക്കാത്ത ചെറിയ ഈ കുട്ടി, ഈ കുട്ടിയെ അമീറാക്കിയിട്ട് കൊണ്ടുപോകരുത്. ചിലപ്പോൾ നല്ല നീയത്തോടെ ആകാം, അമീറായതിന്റെ പേരിൽ ആരെങ്കിലും ഉംറക്ക് വരുമെന്ന് വിചാരിച്ചിട്ടാകാം. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പിന്നെ നീയത്ത് മാറിപ്പോയാ ആളുകളുടെയും പ്രവർത്തനങ്ങൾ നശിച്ചു പോകുന്നത്. അല്ലാഹുവിന്റെ പാരത്രീക ലോകം ചിന്തിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന കരുത്ത് ഉമ്മമാരെ, ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, നമ്മൾ അമീറായി തിരഞ്ഞെടുക്കേണ്ടത് ആരെയാ? നല്ല പാട്ട് പാടാൻ അറിയോ എന്ന് നോക്കിയിട്ടല്ല, എന്നെ പോലെ നല്ല ശബ്ദം പ്രസംഗിക്കാനുള്ള സൗണ്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല, മറിച്ചോ അറിവുള്ളവന്റെ കൂടെ പോകണം. അറിവുള്ളവനോട് ചോദിച്ച് പഠിക്കണം, അറിവുള്ള മഹാന്മാരോട് ചോദിച്ച് പഠിക്കണം. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അങ്ങനെയാകുമ്പോ നീയത്ത് മാറിപ്പോകുമെന്ന കാര്യത്തിന് സംശയമില്ല. ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഈ ഉസ്താദി എല്ലാ സ്ഥലത്തും പറയണമെന്ന് പറഞ്ഞത്? ഇതിനെ കുറിച്ചല്ല ഉസ്താദ് പറയാൻ പറഞ്ഞത്, മറിച്ചോ കഅബാലയത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ വീടല്ലേ, അല്ലാഹുവിന്റെ വീടല്ലേ കഅബാലയം എന്ന് പറയുന്നത്? ലോക സിദ്ധാവായ റബ്ബിന്റെ വീടല്ലേ ഇന്ന ഔവല ബൈതു വുദിഅ ലിന്നാസി ഇല്ലദി ലല്ലദി ബിബക്കാ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നു, ആദ്യമായി റബ്ബിന് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടി, ലോക സിദ്ധാവായ അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകൾ അർപ്പിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട വീടാണല്ലോ അല്ലാഹുവിന്റെ കഅബാലയം. എത്ര വലിയ ബഹുമാനമാണ് അല്ലേ ആ കഅബാലയത്തിൽ, ആ കഅബത്തിന്റെ പരിസരങ്ങൾക്ക് എത്രയാണ് ബഹുമാനം! നമ്മളെ നാട്ടിലെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചതിനേക്കാൾ ആയിരക്കണക്കിന് പതിമടങ്ങ് പ്രതിഫലം ലഭിക്കാൻ കാരണമായി പോയി അല്ലാഹുവിന്റെ അംബിയാ മുർസലീങ്ങളുടെ ചരിത്രം ഓതി പറയുന്ന മഹാന്മാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട വീട്. ഇത് സാധാരണ ഒരു വീടല്ല. ആ വീട്ടിൽ വീട്ടിന്റെ ചുമരിനോട് ചേർന്ന് ഒരു ഹജറുൽ അസ്വദി എന്നൊരു കല്ല് കാണാം. അതൊരു സാധാരണക്കാരല്ല, എല്ലാം സാധാരണയാക്കാൻ വേണ്ടി ഇറക്കുന്ന ചില ആളുകളെ. ആട്ടിലൊന്നും അത്തരത്തമ്മ അത്ര ആളുകൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണയും അസാധാരണയും തിരിച്ചറിയാത്ത ചില ആളുകളെ. മാണിമുലയിൽ നിന്ന് ഉംറക്ക് പോയി ഒരാൾ, അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ആ
ആമീൻ പറയാൻ ചിലവൊന്നില്ലാലും ധൈര്യത്തിൽ പറയാലോ. അല്ലാഹു അല്ലേ തൗഫീഖ് ചെയ്യേണ്ടവൻ. ഏതെങ്കിലും ഒരാൾ ആമീൻ പറഞ്ഞുകൊണ്ടെങ്കിൽ കഴിച്ച് അത് നമുക്ക് തൗഫീഖ് കിട്ടിയാലോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉംറക്ക് പോയി, ഉംറക്ക് പോയി, അവിടെ എത്തിയപ്പോ ഭയങ്കര തിരക്ക്, തിരക്ക്. തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര തിരക്ക്. ഈ കല്ലിന്റെ നേരെ നിന്നാണല്ലോ തവാഫ് തുടങ്ങണ്ട്. അവൻ ഇങ്ങനെ ഒന്ന് മുത്തിയിട്ട് തുടങ്ങണമെന്ന് നല്ലൊരാഗ്രഹം, ഒന്ന് മുത്തണോ മുത്തണോ എന്ന് ആഗ്രഹിച്ചു. പക്ഷെ അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല, അത്ര വലിയ തിരക്ക. മാണിമുലയിൽ നിന്ന് പോയി പോകുമ്പോ ഉള്ള കൈ തന്നെയാണ് ഉള്ളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ എത്തിയാൽ ആ കല്ലൊന്ന് തൊട്ടാൽ, ആ കൈ കൊണ്ട് ആ കല്ലൊന്ന് തൊട്ടാൽ ഓന്റെ കൈ പിന്നെ മാറി. ഇതുവരെ തങ്ങന്മാരെ കൈ പിടിച്ച് മുത്തിയല്ലേ, ഞാനെന്തിനാ ഇത് പിടിച്ച് മുത്തണ്ടേ എന്ന് ആലോചിക്കണ്ട. ആ ഹജറുൽ അസ്വദ് കൈകൊണ്ടൊന്നങ്ങ് തൊട്ടാൽ പിന്നെ കൈ പിടിച്ച് മുത്തിയാ സുന്നത്താ സൂലിയാ. എന്താ മാണിമുല എന്ന് വരുമ്പോ ഉണ്ടായ കൈ എന്നല്ലേ എന്റെ കയ്യിലുണ്ടായ കൈ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോ ഉണ്ടായ കൈ എന്നല്ലേ നമ്മളുള്ള കൈ, ഒരേ കൈ തന്നെ. കൈക്ക് യാതൊരു മാറ്റമില്ല അല്ലേ, ഇതേ കൈ തന്നെ. പക്ഷെ ആ ഹജറുൽ അസ്വദ് അങ്ങ് തൊട്ടപ്പോ കൈക്ക് വലിയ ബഹുമാന, മുത്തല് പിന്നെ വലിയ ബഹുമാനെ. ഇനി ഒരാൾക്ക് അത് തൊടാൻ കഴിഞ്ഞില്ല, ഭയങ്കര തിരക്കാണ്. അങ്ങോട്ട് അടുക്കാൻ തന്നെ പറ്റൂല, ദൂരെ ഇങ്ങനെ കൈ കൊണ്ട് ചൂണ്ടുകണ്ട് ഹജറുൽ അസ്വദിന്റെ നേരെ. ഇങ്ങനെ ദൂരെ നിന്ന് കൈ കൊണ്ട് ചൂണ്ടിയിട്ട് ചുംബിച്ചാൽ കൂലി അല്ലേ, അങ്ങനല്ലേ ഉസ്താദ്? ദൂരെ നിന്ന് കൈ കൊണ്ട് ഇങ്ങനെ ചൂണ്ടിയിട്ട് ചുംബിച്ചാൽ കൂലി. ആരെ കയ്യാ? തങ്ങളെ കയ്യാ അല്ലേ ഉസ്താദിന്റെ കയ്യാ? അല്ല, സ്വന്തം കൈ. ഇതുവരെ ഒന്ന് മുത്തിയിട്ടില്ലല്ലോ ആ കൈ. ആ കൈ മുത്താൻ അവസരം തരികയാണ്, വലിയ ബർക്കത്ത് ഉണ്ടാകും. അതിലേക്കൊന്ന് ചൂണ്ടിയിട്ട് അങ്ങ് ചുംബിച്ചാ മതി. എന്താ ഫ്ലൈറ്റ് നിറക്കുമ്പോ കൈ മാറ്റി തന്നിരുന്നോ? അവിടുന്ന് ആരൊക്കെ മാറ്റി തന്നിരുന്നോ? അവിടുന്ന് കണ്ണ് പരിശോധിക്കുമ്പോ കൈ ആരോ മാറ്റി തന്നോ? കൈ പരിശോധിച്ചിട്ട് പോലും ഇല്ല അല്ലേ? ആ കൈ അവിടെ എത്തിയിട്ട് അങ്ങ് ചൂണ്ടിയപ്പം വലിയ ബഹുമാനമായി പോയി. എന്താ കാരണം? ഈമാൻ ഉള്ള മുഅ്മിനീങ്ങളെ അതേ അല്ലാഹു ആദരിച്ചതിനുള്ള ബഹുമാനമാണ്. അല്ലാഹ് ആദരിച്ചാൽ പിന്നെ അവിടെ സംശയിക്കാൻ പോകേണ്ടതില്ല. അതുകൊണ്ട് ആ സംശയക്കാരന്റെ സംശയം തീർക്കാൻ വേണ്ടി മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹജറുൽ അസ്വദിനോട്, നീ വെറും ഒരു കല്ലാണടോ, നീ വെറും ഒരു കല്ലാണ്. പക്ഷേ എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണെന്ന് പറഞ്ഞു നിന്നെ ബഹുമാനിച്ചു. ഇതിന്റെ കാരണത്താ ഞാനും നിന്നെ ബഹുമാനിക്കുന്നു. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതെല്ലാം സാധാരണയാക്കാൻ പോകണ്ട, ചിലതിന് അല്ലാഹു ബഹുമാനം കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോ കല്ലായിരിക്കാം, അത് ചിലപ്പോൾ കല്ലായിരിക്കാം. കഅബത്തിന്റെ ചുമരുകൾ കെട്ടിയത് സ്വർണം കൊണ്ടല്ല, കഅബത്തിന്റെ ചുമരുകൾ നിർമ്മിച്ചത് വെള്ളി കൊണ്ടല്ല, കഅബത്തിന്റെ ചുമരുകൾ നിർമ്മിച്ചത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളെ കൊണ്ടല്ല, കല്ലുകൾ കൊണ്ട് തന്നെയാണ്. കല്ലുകൊണ്ട് നിർമ്മിച്ച കഅബാലയത്തിന് വലിയ ബഹുമാനം റബ്ബങ്ങ് പ്രഖ്യാപിച്ചു പോയി. പിന്നെ അവിടെ ചോദ്യം ചെയ്യാൻ നീ പോകരുത്, അവിടെ പിന്നെ അക്കല്ലിനത്ര ബഹുമാനം എന്ന് ചോദിക്കാൻ പോകരുത്. അല്ലാഹു പറഞ്ഞതെങ്ങ് ജീവിതത്തിൽ പകർത്തിക്കോളണം. ഇപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ആ നിലക്ക് അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച മണ്ണല്ലേ കഅബയിലെ മണ്ണ്, പോരാ മസ്ജിദുൽ ഹറാമിലെ മണ്ണ്. അവിടെ എത്തിയിട്ട് നിസ്കരിച്ചാൽ വലിയ പ്രതിഫലം കിട്ടിപ്പോയി. നാട്ടിൽ നിന്ന് പോകുമ്പോ വലിയ പ്രതീക്ഷയിലാ പോകുന്നത്, കഅബാലയം ഒന്ന് കാണണം. എങ്ങനെയെങ്കിലും അല്ലാഹുവിന്റെ ആദ്യത്തെ വീടാകുന്ന കഅബാലയത്തിന്റെ മുന്നിൽ എത്തണം. എന്നിട്ട് അവിടെ വെച്ചൊന്ന് തവാഫ് ചെയ്യണം, ഹജറുൽ അസ്വദ് ഒന്ന് മുത്തണം. നീ നിയ്യത്തോടെയാ പോയത്? ഓ മുസ്ലിമേ, അവിടെ എത്തിയാലും നമ്മുടെ നിയ്യത്ത് മാറിപ്പോയി കൂടാ, നിയ്യത്ത് മാറാതെ സൂക്ഷിക്കണേ. എങ്ങനെ സൂക്ഷിക്കണം? കഅബാലയം ജീവിതത്തിൽ ആദ്യമായി കാണുമ്പോ, ആദ്യമായി കഅബാലയം കണ്ണിൽ പെടുമ്പോൾ ഉള്ള ദുആ മുസ്തജാബുൻ ഇജാബത്തുള്ള ദുആയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ജീവിതത്തിൽ ഇതുവരെ കഅബ കാണാത്തവനാണോ ആദ്യമായി കഅബ കാണുമ്പോൾ അവൻ ദുആ ചെയ്യട്ടെ. ജീവിതത്തിൽ ഞാൻ ദുആ ചെയ്യും, ഇജാബത്ത് തരണേ അല്ലാഹ്.
ഇങ്ങനെ അവൻ ദ്വാ ചെയ്ത ജീവിതം മുഴുക്കെ അവൻ ദ്വാ ചെയ്യുന്ന ഇജാബത്ത് കിട്ടാനത് കാരണമാണെന്ന് ഇമാമുനൻ നബവി റഹിമഹുല്ലാ എത്ര വലിയ ഇജാബത്താണ് ഉമ്മമാരെ, എത്ര വലിയ ഇജാബത്താണ് ചെറുപ്പക്കാരെ, എത്ര വലിയ ബഹുമാനമാണ് എന്റെ ഉപ്പമാരെ. കബാലയത്തിന്റെ അടുക്കലേക്ക് ബഹുമതി ആഗ്രഹിച്ചു പോകുന്ന മനുഷ്യൻ തന്നെ ചിലപ്പോൾ ഫ്ലൈറ്റ് കണ്ടിട്ടാണോ എന്നെനിക്കറിയില്ല. മുമ്പ് കാലങ്ങളിലൊക്കെ ഹജ്ജിന് പോയത് ഉംറക്ക് പോയത് കപ്പലില നടന്നിട്ടാ, അതുപോലെ ദിവസം ങ്ങളോളം യാത്ര ചെയ്തിട്ടാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഈ അടുത്തൊരു ഉപ്പാപ്പ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ ഉപ്പാപ്പയുടെ പിതാവ് സിയാദിയെ മദീനയിലേക്ക് പോയത് കബാലയത്തിന്റെ അടുക്കലേക്ക് പോയ ചരിത്രം നടന്നിട്ടാ, ദിവസങ്ങളോളം നടന്ന് നീങ്ങിയുള്ള യാത്ര. അങ്ങനെ കഷ്ടപ്പെട്ട് പോയിരുന്ന കാലത്ത് അവർക്കുണ്ടായിരുന്ന ആത്മീയതയുണ്ടല്ലോ, അവർക്കുണ്ടായിരുന്ന ആത്മീയ ചൈതന്യമുണ്ടല്ലോ. ഫ്ലൈറ്റിൽ കയറിയോ, അതുപോലെയുള്ള വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ കയറിയോ, അവിടെ എത്തിയിട്ട് സൗകര്യമുള്ള ഹോട്ടലുകളിൽ എത്തിയോ, മറന്നു പോകരുതേ ഉപ്പാ, മറന്നു പോകരുതേ ചെറുപ്പക്കാര, മറന്നു പോകരുതേ ഉപ്പാ. കബാലയം കാണുന്ന സമയത്ത് ദ്വാരിയുന്ന ദ്വാ, അത് വലിയ ഇജാബത്തുള്ള ദ്വായോ, ജീവിതം മുഴുക്കെ നടത്തുന്ന ദ്വാ ഇജാബത്ത് കിട്ടാ. ഒരൊറ്റ ദ്വാ മതിയായി പോയി. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഇപ്പൊ പലരും മാറിപ്പോയി, കബാലയത്തിന്റെ അടുക്കലെത്തുമ്പോ ആദ്യമായി നോക്കുന്നത് എന്താ ദ്വാരക്കാൻ എങ്ങോട്ട് പോകണം എന്നല്ല, തവാഫ് തുടങ്ങേണ്ടത് എവിടെ നിന്നായിരുന്നു എന്നല്ല, ചിലരെങ്കിലും ചിന്തിക്കുന്ന വിധത്തിലേക്ക് മാറിപ്പോയില്ലേ. കബാലയം കാണുമ്പോ കബാലയം പിറകിലാക്കിയിട്ടൊരു സെൽഫി കിട്ടണം, അതെന്തിനാ എന്റെ സ്റ്റാറ്റസ് ആക്കിയിട്ടൊന്ന് വെക്കണം, എന്റെ ഫേസ്ബുക്കിലൊന്ന് അപ്ലോഡ് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിലൊന്ന് ആളുകൾ അറിയണം, ഞാനിവിടെ എത്തിയ വിവരമൊന്ന് അറിയിക്കണം, അല്ലെങ്കിലോ ജനങ്ങൾ എന്റെ ഉംറ അറിയണം. ഈ നിലക്ക് കബാലയം പിറകിലേക്കിട്ട് ചിത്രം പിടിക്കുന്ന ചെറുപ്പക്കാരാ, ഫോട്ടോ പിടിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ പിൻഭാഗം കബാലയത്തേക്ക് തിരിച്ചു വെച്ചിട്ട് സെൽഫി എടുക്കുന്ന കൂട്ടുകാരാ, അരുത് കേട്ടോ. അമ്മ വലിയ ആദരവ് തന്ന വീടാ, അമ്മ വലിയ ബഹുമാനം വീടാ. അവിടെ നിന്റെ ദുന്യാവിന്റെ താല്പര്യങ്ങളോ ദുന്യാവിന്റെ മഹത്വങ്ങളോ നേടാൻ പോകുന്നവരല്ല, മറിച്ചോ നീ അവിടെ പോകുന്നത് എന്തിനാ? ലോക സെട്ടാവായ റബ്ബിന്റെ പ്രീതി ഒന്ന് കിട്ടാനാ, റബ്ബിന്റെ ഹൃദയം ഒന്ന് കിട്ടാനാ, അല്ലാഹുവിന്റെ ഒരു നല്ല നോട്ടം കിട്ടാനാ. അവിടെ എത്തിയിട്ട് ഈ നല്ലൊരു നീയത് മാറിപ്പോകല്ലേ ചെറുപ്പക്കാരാ. തീർന്നില്ല മദീനത്തെ റൗദാ ഷരീഫ് എന്ന് പറയുന്ന ദീമാനുള്ള മുഅ്മിനീങ്ങളെ, ആര് കിടക്കുന്ന വീടാ, ആരന്ത്യ വിശ്രമം കൊള്ളുന്ന വീടാ, മഹാനായ താജുല്ലുലമാ ബഹുവെ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. അങ്ങനെ തുടങ്ങി വലിയ വലിയ കഴിഞ്ഞു പോയ സയ്യിദന്മാർ, ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാർ, ഏതു സയ്യിദന്മാരുടെയും മുപ്പാപ്പയല്ലേ, ജീവിച്ചിരിക്കുന്ന സർവ ഉസ്താദുമാരുടെയും പോയ സർവ ഉസ്താദുമാരുടെയും ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഉസ്താദിന്റെ മുന്നിൽ നിൽക്കുമ്പോ നിനക്ക് വലിയ പേടിയാ, സയ്യിദന്മാരെ മുന്നിൽ നിൽക്കുമ്പോ വലിയ ഭയമാ, അവരെ മുന്നിൽ ഒരു സെൽഫി പിടിക്കാൻ നിനക്ക് വലിയ ബേജാറാ, എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദായ, എല്ലാ നേതാക്കളുടെയും നേതാവായ, എല്ലാ സയ്യിദന്മാരുടെയും പാപ്പയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗദാ ശരീഫിന്റെ മുന്നിൽ പോയിരുന്നു അസ്തഗ്ഫിറുല്ലാഹ അലദീം, നിന്റെ പിൻഭാഗം തിരിച്ചു വെച്ചില്ലേ റൗദാ ശരീഫിലേക്ക് തിരിച്ചു പോയില്ലേ.
മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിലെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ അവര് മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ അവര് മുൻഭാഗം അതേ തിരിഞ്ഞു നിന്ന് സിയാറത്ത് മുഖത്തേക്ക് നോക്കിയിട്ട് ദുആ ചെയ്യുന്നത് പോലെ അതേ മുഖത്തേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ ഖബറിലേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്താൽ അവര് കാലിങ്ങനെ നേരെ നേരെ ആക്കിയിട്ട് നടക്കുന്നു. എന്തിനാ എന്റെ പിൻഭാഗം ഖബറിലേക്ക് തിരിഞ്ഞു പോയി കൂടാ? ഈ നിലക്ക് അദബ് കാണിച്ചവരല്ലേ റൗളാ ഷരീഫിന്റെ മുന്നിൽ പോയിരുന്ന് കുപ്പയുടെ ചിത്രം എന്റെ പിന്നിലാകണം. എന്റെ മുഖം കൃതിയെ കുപ്പയുടെ മുഖവും കൃതിയെ കുപ്പയും ഒരേ സ്ക്രീനിൽ കിട്ടണമെന്ന് ചിന്തിച്ച് സെൽഫി പിടിക്കുന്ന ചെറുപ്പക്കാരാ അദബ് കേടിനെ ഭയപ്പെടുന്നത് നല്ലതാ. നിന്റെ ശരീരം നിന്റെ വയറ് നിന്റെ ശരീരം കൊണ്ടുപോയി ആ ചുമരിനോട് കൊണ്ടുപോയി ചാരിവക്കാൻ പോകണ്ട. ഇമാമുനൻ നബവി റഹിമഹുല്ലാ നിന്റെ ശരീരം കൊണ്ടുപോയി ചാരി വെക്കാനുള്ള സ്ഥലമെല്ലാം കൊണ്ടുപോയി നിന്റെ ശരീരം ചാരി വെക്കുന്നതിന്റെ നിന്റെ വയറ് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുന്ന പരിപാടി പാടില്ലാത്തതാ കൈയൊഴിക്കേണ്ടതാ അദബ് കേടിന് സാധ്യതയുള്ളതാ. അതുകൊണ്ട് സിയാറത്തിന്റെ ആദാബുകളെ കുറിച്ച് പറയുമ്പോ എന്ന് പറയുന്നത് ശരീരം കൊണ്ടുപോയി ചാരി വെക്കണ്ട, അത്രയും നീ സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. അടുക്കലേക്ക് ചൊല്ലുമ്പോ പക്ഷേ അവിടെ എത്തുമ്പോ മനുഷ്യൻ പലപ്പോഴും പോകുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷരീഫ് ഒന്ന് സിയാറത്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടാണ്. പക്ഷേ അവിടെ എത്തിയിട്ട് മനസ്സ് മാറിപ്പോയി, ദുനിയാവിലേക്ക് മനസ്സ് തിരിഞ്ഞു പോയി. മഹാനായ ദുന്നൂദുൽ മിസ്ലി റളിയല്ലാഹു അൻഹു പറയുന്നത് പലരുടെയും അമല് പൊളിഞ്ഞു പോകാ അവന്റെ നിയ്യത്തിന്റെ ചെറിയ പോരായ്മകൾ, നിയ്യത്തിന്റെ ശക്തി കുറവ്, നിയ്യത്തിന്റെ പ്രതി ശക്തിയുടെ കുറവ് കാരണമായി പോയി. രണ്ടാമത്തത് മഹാനവകള് പറയുന്നത് അവരുടെ ശരീരം മാറിപ്പോയി, റഹീന പണയത്തിലായി പോയി. എവിടെയാ പണയം വെച്ചത്? അവരുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വേണ്ടി ശരീരത്തെ പണയം വെച്ചവരായി പോയി. ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വേണ്ടി ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആത്മീയത പണയം വെച്ചവനായി പോയി. ശരീരം പണയം വെച്ചവനായി പോയി. ഓ എന്റെ ഈമാനുള്ള ഉപ്പമാരെ, ശരീരം ആഗ്രഹിക്കുന്ന വഴിയിലല്ല നമ്മൾ പോകേണ്ടത്, ശരീരം ആഗ്രഹിക്കുന്ന വഴിയിലല്ല നമ്മൾ നീങ്ങേണ്ടത്. ശരീരത്തോട് സമരം ചെയ്ത് ജീവിക്കാനാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ശ്രമിച്ചത്. എന്റെ കാരണം എന്തല്ലേ? ഒന്ന് വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നീ ഒന്ന് നിന്റെ ശരീരത്തെ വിചാരണ ചെയ്യണമെന്നല്ലേ? ഈമാനുള്ള ഉപ്പമാരെ, അവരവരെ ശരീരത്തോട് സമരം ചെയ്ത് ജീവിച്ചവരാ. അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ ഇമാമുനെ ശിബിലി ചരിത്രത്തിൽ കാണാം. മാനവർകൾ ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പോ കാലലി ഹാതിരി എന്റെ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞു, അന്ത ബഹീൽ നീ പിശുക്കനാണോ? എന്റെ മനസ്സിനോട് ഇങ്ങനെ പറയാ, അന്ത ബഹീൽ നീ പിശുക്കനാണോ? എന്റെ ശരീരത്തോട് എന്റെ നഫ്സിങ്ങനെ പറയും. മഹാന്മാർ എങ്ങനെയാ അവരെ ശരീരത്തെ പാകപ്പെടുത്തിയെടുത്തത്? എങ്ങനെ അവരെ നഫ്സൊന്ന് വേറെയാണ്, അവരാത്മാവൊന്ന് വേറെയാ. അവര്
അവരുടെ ശരീരത്തിന് അവരെ ആത്മാവ് ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ മനസ്സിങ്ങനെ പറഞ്ഞു എന്നോട്, എന്റെ മനസ്സ് എന്റെ ചിന്ത ഇങ്ങനെ എന്നോട് പറഞ്ഞു, എന്ത വെറും പിശുക്കനാണോ? എന്റെ ശരീരം എന്നോട് പറഞ്ഞു, ഞാൻ പിശുക്കനല്ല, പിശുക്കനല്ല. എന്റെ ശരീരം ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ വെറും പിശുക്കനാണ്. അപ്പൊ പിന്നെ എന്റെ ശരീരത്തിനോട് ആത്മാവ് ആത്മതി എന്നെ ഉപദേശിച്ചപ്പോ നീ പിശുക്കനാണെന്ന് പറഞ്ഞപ്പോ എന്റെ ശരീരം മറുപടി അറിഞ്ഞു, അല്ല ഞാൻ പിശുക്കനൊന്നുമല്ല. ശരീരം പറഞ്ഞിട്ടോ പിന്നെ എന്റെ മനസ്സിന് സമാധാനം കിട്ടിയോ? സമാധാനം കിട്ടിയില്ല. പിന്നെയും എന്റെ ആത്മാവെന്നോട് പറയുന്നു, അന്ത ബഹീ, നീ പിശുക്കനാണോ? നീ പിശുക്കനാണോ? പിന്നെയും പറയുന്നു. അപ്പൊ പിന്നെ എന്റെ മനസ്സിനോട് ശരീരം പിന്നെയും പറഞ്ഞു, മാന ബഹീൽ, ഞാൻ പിശുക്കനൊന്നുമല്ല. കലണ്ടർ കൊണ്ടിരുന്നു സിറാജിൽ തന്റെ കലണ്ടർ, നഫ്സിനോട് ചോദിച്ചോളൂ, പിശുക്കനാണോ പിശുക്കനല്ല? എല്ലാവരും വാങ്ങണം ഒരു കലണ്ടർ. ഏകദേശം ഒരു 10-60 കലണ്ടർ വണ്ടിയിലുണ്ടെന്നായിരിക്കും തോന്നുന്നത്. ഞാൻ ട്രെയിനിലാണ് പെട്ടിയിൽ ഉരുട്ടിക്കൊണ്ടുവരാൻ നല്ല പണിയുണ്ടാവും. അപ്പൊ തിരിച്ചു പോകുമ്പോ ഒരൊറ്റ കലണ്ടർ ഇല്ലാത്ത വിധത്തിൽ എല്ലാവരും വാങ്ങണം ഓരോ കലണ്ടർ. അല്ലാഹു തൗഫീഖിയേട്ടെ, ഒരു കലണ്ടറിന് 20 റുപ്യാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ 200 2000 20000 കൊടുത്താലും സിറാജുൽ നക്കം മതിയാവൂല. അള്ളാഹു വലിയ ബർക്കത്ത് സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇന്നലെയും ഞാൻ പോയ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും സിറാജുലുദയിലേക്ക് നിറച്ച പൈസ, അത് കിട്ടാത്ത സ്ഥലം ഉണ്ടാവൂല. ഇവിടെയും വന്നു ഒരാളിന്റെ കയ്യിൽ സിറാജുലുദയിലേക്ക് നിറച്ച പൈസ വന്നു. അത് വെറുതെ ബാപ്പയും മോനും ഒരു പരസ്യത്തിന് പറയാണെന്ന് തോന്നണ്ട. വേണമെങ്കിൽ എന്റെ കീസയില് കൈയിട്ടോക്കിയാ ഏത് സമയത്തും കീസയില് സിറാജുലുദന്റെ പൈസ ഉണ്ടാവും, വണ്ടിയിലുണ്ടാവും, എല്ലാ സമയത്തും എവിടെ പോയാലും ആ സ്ഥാപനത്തിലേക്ക് പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടു. അപ്പൊ കുറെ കിട്ടുന്നില്ലേ, വേണ്ടാലോ എന്ന് ചിന്തിക്കണ്ട. അതിനേക്കാൾ കൂടുതൽ ചെലവാണ് കൊണ്ട് അള്ളാഹു ആ സ്ഥാപനത്തിൽ വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. ആമീൻ പറയാൻ അള്ളാഹു തൗഫീഖിയേട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. എല്ലാവരും വാങ്ങണ ഒരു കലണ്ടർ. ഇന്നലെ ഞാൻ അല്ലെങ്കിൽ മെനഞ്ഞാന്ന് സിറാജുലുദ്ദീൻ കയറി നിൽക്കുമ്പോ എന്റെ കയ്യിലേക്ക് ഒരു കത്ത് വന്നു. ആരോ അയച്ച കത്ത്, വായിച്ചു നോക്കുമ്പോ ആ മുസ്ലിമായ സ്ത്രീ അയച്ച കത്ത്. സിറാജുലുദ്ദീനിലേക്ക് ഇന്നാലിന്ന് ഉസ്താദ് പറഞ്ഞിട്ട് നേർച്ചയാക്കിയതാണ്, ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്ത്. അള്ളാഹു അപ്പോഴത്തെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എന്തോ പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടിയോ മറ്റോ നേർച്ചയാക്കിയതിനെ കുറിച്ച് പറയും. ഇതൊരു കത്താണ്, കത്ത് വായിച്ചു. അങ്ങനെ വലിയ ബർക്കത്ത് അള്ളാഹു സ്ഥാപനത്തിൽ തന്നിട്ടുണ്ട്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. തങ്ങളെ ദ്വായായിരിക്കും ഇവിടെ ഉണ്ടാകുക. അപ്പൊ പിന്നെ അത് കഴിയാനായ സമയത്ത് തങ്ങളെ ദ്വായന്റെ സമയമായി. ഞാൻ നിർത്താൻ പോവാണ്. അള്ളാഹു തല നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ തമ്മിൽ കബൂൽ ചെയ്യട്ടെ. സാദാത്തുകൾക്കും മാലിമികൾക്കും ഒക്കെ അള്ളാഹു തല ദീർഘായുസ്സും മഅ്ഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. അബീമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു പറയാണ്, എല്ലാവരും ഒരു കലണ്ടർ വാങ്ങണം, രണ്ട് വേണ്ടവര് രണ്ട് വാങ്ങണം. സുഹൃത്തിനെയും സ്നേഹിക്കണം എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഏതെങ്കിലും വരാത്ത സുഹൃത്തുക്കളുടെ അവർക്കും കൂടി കലണ്ടർ വാങ്ങണം. എല്ലാവർക്കും വാങ്ങിയിട്ട് എല്ലാ സ്ഥലത്തും സിറാജിൽ തന്നെ കലണ്ടർ കൊണ്ടു വെക്കണം. അതൊരു പ്രചാരണമാണ്. ജനുവരി 27 ആയില്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കും. 27 കലണ്ടറൊക്കെ തീരേണ്ട സമയമായില്ലേ എന്ന് ചോദിക്കും. ഈ ഏണിയാടി ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, എന്റെ കുട്ടിക്കാലം മുതലേ ഒരു ബന്ധമുള്ള ഒരു നാടാണ്. ഞാൻ ബാപ്പന്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, ഏണിയാടിയിലൊക്കെ പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബന്ധം കൊണ്ടായിരിക്കും ഇന്നലെ ഒന്നും കലണ്ടർ ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ കൊണ്ടുവരാൻ വേണ്ടി വീട്ടിന്റെ പടിവാദികളിൽ ആരോ കലണ്ടർ ഉണ്ടാച്ചിട്ടുണ്ട്, ഒരു 10-50 കലണ്ടർ. ആ കലണ്ടറാണ് കലണ്ടർ. കലണ്ടർ ഏകദേശം അവിടെ തീർന്നു പോയിട്ടുണ്ട്. എന്റെ സ്നേഹിക്കുന്ന വാപ്പനെ സ്നേഹിക്കുന്ന നാട്ടുകാർക്ക് കലണ്ടർ ഇട്ടാതെ പറ്റൂലോന്ന് വിചാരിച്ചിട്ട് അള്ളാഹു കണക്കാക്കിയതായിരിക്കും. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒന്നും കലണ്ടർ കൊടുക്കാനില്ലായിരുന്നു, കലണ്ടർ തീർന്നു പോയി എന്നാ എന്നോട് പറഞ്ഞത്. നിങ്ങൾക്ക് അള്ളാഹു കലണ്ടർ കണക്കാക്കി നിങ്ങൾ നല്ല ഭാഗ്യവന്മാർ. അള്ളാഹു തൗഫീഖിയേട്ടെ. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് എന്നെ മടങ്ങി വരുന്നു. എന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അന്ത ബഹീ, നീ പിശുക്കനാണോ? അപ്പൊ എന്റെ ശരീരം മറുപടി പറഞ്ഞു, അല്ല മാന ബഹീ, ഞാൻ പിശുക്കനൊന്നുമല്ല. രണ്ടാമത് പിന്നെയും പറഞ്ഞു, അന്ത ബഹീ, നീ പിശുക്കനാണ്, മാന ബഹീ, ഞാൻ പിശുക്കനൊന്നുമല്ല. മൂന്നാമതും എന്റെ ശരീരത്തോട് എന്റെ ആത്മാവിന്റെ ഉപദേശമാണ്, അന്ത ബഹീ, നീ പിശുക്കനാണ്. എന്റെ ശരീരത്തിനോട് ആത്മാവിന്റെ ഉപദേശമാണ്, ബലാ, അന്ത ബഹീ. മൂന്നാമത്തെ വട്ടം ആത്മാവ് ശരീരത്തിനോട് നീ പിശുക്കനാണ് എന്ന് പറഞ്ഞപ്പോ എന്റെ ആത്മാവും സമ്മതിച്ചു, ശരീരവും സമ്മതിച്ചു, നീ പിശുക്കൻ തന്നെ.
പിശുക്കാകുന്ന രോഗത്തിനൊരു ചികിത്സ വേണം. ഈ പിശുക്കിനൊരു ചികിത്സ വേണം. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഇമാമു നശബിലി റളിയല്ലാഹു അൻഹു ആത്മാവും ശരീരവും പിശുക്കനാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായി എങ്ങനെയാണോ എന്റെ റബ്ബ് ഖജനാവ് തുറക്കുന്നത്, ഞാനത് സദക്ക ചെയ്യാർക്ക് ആദ്യമായി എന്റെ കണ്ണിൽ കാണുന്ന ഒരു ഫക്കീറിന് ഞാനാ പണം ചെലവഴിക്കാ. ഞാൻ എന്റെ മനസ്സുകൊണ്ടങ്ങ് തീരുമാനമെടുത്തു. മനസ്സുകൊണ്ട് ഞാൻ അങ്ങ് തീരുമാനിച്ചു. എന്താ കാരണം? കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നല്ല, ബഹയിലൊന്നും കൊടുക്കണം എന്നൊന്നും പറയുന്നത്. മഹാന്മാരെ മനസ്സുകൊണ്ട് നമ്മളെ കയ്യിലുണ്ടായിട്ട് കൊടുക്കാനാ മടി. കയ്യിലും നിറയെ പൈസ ഉണ്ടായിട്ട് നടന്നു പോകുമ്പോ ആത്മാവ് ഉപദേശിച്ചതല്ല പിന്നെ കയ്യിലൊന്നുമില്ല. കയ്യിലൊന്നുമില്ലാത്ത സമയത്ത് ശരീരത്തോട് ഉപദേശിക്കുകയാണ്, നിന്റെ കാര്യം മാത്രമേ നിനക്ക് ഓർമ്മയുള്ളൂ, നീ വെറും പിശുക്കനാണോ എന്ന് സ്വന്തം നഫ്സിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. അവരൊക്കെ മനസ്സ് നോക്കുന്നത് മഹാനായ ഇമാമുന ഷാഫി ഷാഫി മദബുകാരല്ലേ എല്ലാവരും അല്ലേ? ഷാഫി മദബുകാരല്ലാത്തവർ ഈ സദസ്സിൽ ഉണ്ടാകില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ടെങ്കിൽ തന്നെ വിരലിലാണെന്ന് ആളുകളെ ഉണ്ടാവുകയുള്ളൂ. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ചരിത്രത്തിൽ കാണാം. ഈജിപ്തിൽ നിന്നാണെന്ന് ഞാൻ ഓർക്കുന്നു, മക്കയിലേക്കുള്ള യാത്രയിലാണ് ഷാഫി ഇമാമു റളിയല്ലാഹു അൻഹു. 10,000 ദിർഹം കയ്യിലുണ്ട്. ആ ദിർഹമുമായി യാത്രക്കിറങ്ങി. ഞാനിപ്പോ ഇവിടെ വരുമ്പോ എന്റെ കയ്യിലെ കലണ്ടർ മാത്രല്ല, എന്റെ യാത്രയിൽ ആവശ്യമായ വസ്തുക്കളൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചു. അത് സ്വാഭാവികമാണ്. ഏതൊരു മനുഷ്യന് യാത്ര ചെയ്യുമ്പോ കയ്യിൽ ആവശ്യമുള്ളത് കയ്യിൽ പിടിക്കും. നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ കയ്യിൽ അത് ആവശ്യമുള്ള പണവും കയ്യിൽ പിടിക്കും. അങ്ങനെയാണല്ലോ നമ്മളെ യാത്ര. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു എന്റെ കയ്യിൽ 10,000 ദിർഹം കയ്യിലുണ്ട്. ആ ദിർഹമും കയ്യിൽ പിടിച്ച് യാത്രക്കിറങ്ങി. യാത്ര പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും വിശ്രമിച്ച് യാത്ര പോകും. നമ്മളെ ഇന്നത്തെ കാലത്ത് ഇതുപോലെ 6 മണിക്കൂർ കൊണ്ട് സൗദിയിലേക്ക് എത്തുന്ന യാത്രയല്ല, അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് സൗദിയിലേക്ക് എത്തുന്ന യാത്രയല്ല. മണിക്കൂറുകളോളം പോരാ, ദിവസങ്ങളോളം നടന്നു പോകണം, നടന്നു നീങ്ങണം. ഭക്ഷണം കരുതണം, ആവശ്യമുള്ള വസ്തുക്കൾ കരുതണം, ആവശ്യത്തിന് വഴിയിൽ നിന്ന് കഴിക്കാനുള്ള പണവും കരുതണം. അങ്ങനെ പോയിട്ടോ തിരിച്ചു വരാൻ ആവശ്യമായതും കയ്യിൽ വേണം. 10,000 ദിർഹം കയ്യിൽ പിടിച്ചു പോയി. പോകുന്ന വഴിയിലൊക്കെ ടെന്റ് കെട്ടിയിട്ട് വിശ്രമിച്ചു. ആവശ്യമുള്ള സ്ഥലത്ത് വിശ്രമിക്കുമ്പോ അവിടെ വരുന്ന ആളുകള്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആളുകൾ വന്ന് ചോദിക്കുമ്പോ ഷാഫി ഇമാമു റളിയല്ലാഹു അൻഹു സദക്ക ചെയ്തു, ഷാഫി ഇമാമു റളിയല്ലാഹു അൻഹു സദക്ക ചെയ്തു. എത്രയാ സദക്ക ചെയ്തത് എന്നറിയോ? കയ്യിലുള്ളത് മുഴുവനും സദക്ക ചെയ്തു. എപ്പോഴാ കഅബത്തിന്റെ അടുക്കലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ കയ്യിലുള്ള മുഴുവൻ പണവും സദക്ക ചെയ്ത് തീർന്നു പോയി. ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാഹ്. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ലക്ഷ്യ സ്ഥാനത്ത് എത്താതെ ആർക്കെങ്കിലും സമാധാനം ഉണ്ടാവും? ഞാൻ നിർത്തുകയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പോകണ്ടോ? മക്കയിലേക്കാണ് ലക്ഷ്യം. മക്കയിലെത്തുന്നതിന്റെ മുമ്പ് തന്നെ മുഴുവൻ പൈസയും തീർന്നു പോയി. നിങ്ങൾ ആലോചിച്ചു, ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഞാൻ മണിമൂലയിൽ എത്തിയാ തന്നെയും നാട്ടിലേക്ക് എത്തുന്നവരെയുള്ള പൈസ കീസയിൽ വെച്ചിട്ടല്ലേ ഞാൻ കൊടുക്കാൻ പാടുള്ളൂ. അല്ലേ ന്യായം? നമ്മൾ പറയൂലേ, ഇയാൾ എന്ത് കണ്ടിട്ട് അവിടെ വന്നെന്ന് ചോദിക്കൂലേ? പോവാൻ നോക്കുമ്പോ എന്റെ ട്രെയിനിന്റെ പൈസയുടെ മറ്റേന്റെ പൈസയുടെ എന്താ കാരണം? ഇയാൾ എന്ത് കണ്ടിട്ടേലും വന്നെന്ന് ചോദിക്കൂലേ? അപ്പൊ കയ്യിൽ പൈസ കരുതിയിട്ടല്ലേ യാത്രയിൽ ഷാഫി ഇമാമു റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പോയി. പോയിട്ട് മക്കയിൽ എത്തിയില്ല, അതിനു മുമ്പ് തന്നെ കയ്യിലുള്ളത് മുഴുവനും സദഖ ചെയ്തു പോയി ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ അള്ളാഹുവിനെ കണ്ടിട്ടാണ് അവരുടെ ജീവിതം.
അള്ളാഹുവിനെ കണ്ടിട്ടാണ് അവരെ ജീവിതം. ജനങ്ങളുടെ പ്രൗഢിയോ ജനങ്ങളുടെ ആദരവോ ജനങ്ങളെ ബഹുമാനമോ ഒന്നും കണ്ടിട്ടല്ല. അള്ളാഹു ആ നിനക്ക് ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ ആവശ്യമായതൊക്കെ നമുക്ക് എല്ലാവർക്കും തരട്ടെ. ഇരിക്കട്ടെ ഇമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഇമാം ഷിബ്ലി റഹിമഹുള്ള തങ്ങളെ കയ്യിൽ നിറയെ പൈസ വെച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഞാൻ സദഖ ചെയ്തില്ലല്ലോ എന്നല്ല ചിന്തിച്ചത്. അന്ത ബഖീൽ, നീ പിശുക്കനാണടോ എന്ന് പറയുന്നത് എപ്പോഴാ? പോക്കറ്റ് നിറയെ പൈസ വെച്ചിട്ട് പറയല്ല, മറിച്ച് കയ്യിൽ പണമില്ലെങ്കിലും കിട്ടുന്ന സമയത്ത് സദഖ ചെയ്യാനുള്ളൊരു മനസ്സ് എനിക്കില്ലാതെ പോയോ? ഇത് ഭയപ്പെട്ടു പോയി സ്വന്തം നഫ്സിനോട് ഉപദേശിക്കുന്നു, നീ ബഹീലാണ് ബഹീലാണ്. മൂന്ന് പ്രാവശ്യം ഉപദേശിച്ചപ്പോ ശരീരവും ആത്മാവും ഇത്തിഫാഖായി, പിശുക്കൻ തന്നെയാണ്. അപ്പോഴങ്ങ് തീരുമാനിച്ചു, ഇനി എന്റെ കയ്യിൽ ആദ്യമായി എത്തുന്ന പണം അത് ഞാനൊരു ഫക്കീറിന് പൂർണ്ണമായി നൽകാൻ തീരുമാനമെടുത്തു. അങ്ങനെ എന്റെ മനസ്സിന് സമാധാനമായി. ഞാനിങ്ങനെ നടന്നു പോകുമ്പോ എന്റെ കയ്യിലേക്കതാ ഒരു 50 ദീനാർ വന്നു. എന്റെ ജീവിതത്തിൽ എന്റെ കയ്യിലേക്ക് എനിക്ക് ആവശ്യമായ ഒരു 50 ദീനാർ വന്നു. കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല. ഈ 50 ദീനാർ കിട്ടിയപ്പോ ഞാൻ അങ്ങ് തീരുമാനിച്ചു, ഇതേതെങ്കിലും ആദ്യം കാണുന്ന ഫക്കീറിന് സദഖ ചെയ്യണം, ഏതെങ്കിലും പാവപ്പെട്ട ഫക്കീറായ മനുഷ്യന് കൊടുക്കണം. കയ്യിൽ ആ പണവും പിടിച്ച് ഞാൻ അങ്ങ് നടന്നു നീങ്ങി. ഞാനിങ്ങനെ പോകുമ്പോതാ ഒരു മനുഷ്യനെ കണ്ടു. ഏതാണ് ആ മനുഷ്യൻ? കണ്ണ് കാണാത്ത മനുഷ്യൻ. കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ ശ്രദ്ധിക്കുന്നു അയാളിങ്ങനെ ഒരു ബാർബർ അടുക്കൽ ഇങ്ങനെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. ബാർബർ ഇങ്ങനെ മുടിവെട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആ മനുഷ്യനെ കണ്ടപ്പോ മഹാനായ ഇമാം ഷിബ്ലി റഹിമഹുള്ള തങ്ങള് പറയാണ്, മഹാനവറുകളെ പഠിപ്പിക്കാണ്, ഞാൻ ആ മനുഷ്യനെ കണ്ടപ്പോ തീരുമാനിച്ചു കണ്ണ് കാണാത്ത ഈ മനുഷ്യന് ഞാൻ അങ്ങ് സദഖ ചെയ്താലോ, ഞാൻ ഈ സദഖയ്ക്ക് കൊടുത്താലോ. കണ്ണ് കാണാത്ത മനുഷ്യന്റെ അടുക്കലേക്ക് ഞാനങ്ങ് ചെന്നു. അടുക്കലേക്ക് ചെന്നിട്ട് ഞാൻ ആ പണം അങ്ങ് നീട്ടി. പണം നീട്ടുമ്പോ എന്റെ മനസ്സ് കൊടുക്കാൻ നിൽക്കുമ്പോ എന്റെ മനസ്സെന്നോട് പറഞ്ഞു, ഇത്ര വേണോ? 50 ദീനാറൊക്കെ കൊടുക്കണോ? എങ്ങനെ 50 ദീനാറല്ലേ കൈ കിട്ടിയത്? ആദ്യമായി കിട്ടിയത് ഫുള്ള് കൊടുക്കൂന്നല്ലേ പറഞ്ഞത്? ഈ കണ്ണ് കാണാത്ത മനുഷ്യന്റെ മുന്നിൽ എത്തിയിട്ട് മനസ്സിലിങ്ങനെ വിചാരിച്ചു 50 ദീനാറൊക്കെ കൊടുക്കണോ? ഒരുപാടില്ലേ? അപ്പൊ നമുക്ക് തോന്നണ്ട 50 ദീനാർ എന്നൊക്കെ അതിന് മാത്രമൊക്കെ ഉണ്ടാവോ? അങ്ങനെ ചിന്തിക്കാൻ മാത്രമൊക്കെ ഉണ്ടാവോ? 50 ദീനാർ ഇന്നത്തെ 50 ദീനാർ അല്ല. നമ്മളെ നാട്ടില് 5 വയസ്സൊക്കെ 10 വയസ്സൊക്കെ ചായ പിടിച്ച കാലുണ്ടായിരുന്നു. ഞാൻ ഉപ്പാപ്പമാരൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പൊ 5 വയസ്സന്നെ ഉണ്ടോന്നില്ല. അങ്ങനെ 5 വയസ്സന്നെ ഇപ്പില്ല അല്ലേ? 5 വയസ്സൊക്കെ 25 വയസ്സൊക്കെ ചായ ഇല്ലായിരുന്നു. ഇപ്പൊ ചായ ഇട്ടോ? 25 വയസ്സൊക്കെ 25 വയസ്സൊന്നും എടുത്തു പോയാ ഇപ്പൊ ആരും സ്വീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ മൂല്യമുള്ള കാലത്തായി പറയുന്നത് 50 ദീനാറ് കൊണ്ട കൊടുത്തു കയ്യിൽ പിടിച്ചിട്ടങ്ങ് ചെന്നപ്പോ മനസ്സിൽ തോന്നല് ഇത്രക്കെ വേണോ? 50 ദീനാറൊക്കെ കൊടുക്കണോന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നി. ഞാൻ ആ കണ്ണ് കാണാത്ത മനുഷ്യന്റെ അടുക്കലേക്ക് അങ്ങ് ചെന്നപ്പോ ഈ കണ്ണ് കാണാത്ത മനുഷ്യൻ കണ്ണ് കാണുന്നില്ലെങ്കിലും വല്ലാത്ത ഉൾക്കാഴ്ചയുള്ളൊരു മഹാനാ അയാള്. മേലോട്ടേക്ക് നോക്കുമ്പോ മേൽപോട്ടേക്ക് തലയും ഉയർത്തി, കണ്ണ് കാണില്ലെങ്കിലും മേൽപോട്ടേക്ക് തലയുർത്തിയിട്ട് ഈ മഹാനന്താ പറയുന്നത്, മോനെ മക്കുൽനാലക്ക് ഇന്നക്ക ബഹീൽ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലാലോ നീ ബഹീലാണ്, ഞാൻ നിന്നോട് നീ ബഹീലാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യം? പണ്ടേ ബഹീലാണ് ബഹീലാണെന്ന് മനസ്സിനെങ്ങനെ ഉപദേശിച്ചിട്ടല്ലേ ചെന്നത്? അവിടെ ചെന്നിട്ട് 50 ദീനാർ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് മനസ്സ് തോന്നുമ്പോഴേക്ക് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും വല്ലാത്തൊരു ഉൾക്കാഴ്ചയുള്ള മനുഷ്യൻ തന്നെ കല മേൽപോട്ടേക്ക് നോക്കിയിട്ട് ഇങ്ങനെ എന്നോട് പറയാണ്, ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ മോനെ നീ ബഹീലാണ്, നീ എന്തിനാ ഇങ്ങനെ പേടിക്കും? ഇതങ്ങ് കേട്ടപ്പോൾ എന്റെ മനസ്സങ്ങ് പൊട്ടിപ്പോയി.
അൻപത് ദീനാറങ്ങ് നീട്ടിക്കൊടുത്തു. ഈ മാന്റെ മറുപടി എനിക്ക് വേണ്ട, എനിക്ക് അൻപത് ദീനാറ് വേണ്ടടോ, നിന്റെ ദുന്യാവ് എനിക്ക് വേണ്ട. തലയിലെ മുടി വലുതായപ്പോ ഞാൻ ആ മുടിയൊന്ന് വെട്ടണമെന്ന് ചിന്തിച്ചു വന്നതാണ്. കൊടുക്കാരന്റെ കയ്യിൽ 5 പൈസയില്ല. ഞാൻ ഈ ബാർബറോട് ചോദിച്ചു, അല്ലാഹുവിന്റെ വചനം കരുതിയിട്ട് എന്റെ മുടിയൊന്ന് വെട്ടിത്തരുമോ? അല്ലാഹുവിന്റെ വചനം കരുതിയിട്ട് എന്റെ മുടിയൊന്ന് നന്നാക്കി തരുമോ? ഈ ബാർബർ പറഞ്ഞു, നഅം, അല്ലാഹുവിന്റെ വചനം കരുതിയിട്ട് ഞാൻ നന്നാക്കി തരാം. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇരുന്നത്. ഈ മുസയ്യിന് നല്ല മനുഷ്യനാ, ഈ തലയിലെ മുടി വെട്ടുന്നവൻ നല്ല മനുഷ്യനാ. അല്ലാഹുവിന്റെ വചനം കരുതിയിട്ട് ആ തലയിലെ മുടി വെട്ടുന്നത് അവന് കൊടുത്തോ? കണ്ണ് കാണാത്ത മനുഷ്യൻ പറയുന്നത് എനിക്ക് വേണ്ട. ഈ ബാർബർ മറുപടി, അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ട് മുടിവെട്ടാനല്ലേ ശൈഖേ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് എനിക്കതിന് പകരം 50 ദീനാറോ, അല്ലാഹുവിന്റെ വചിയിന്റെ വില 50 ദീനാറോ എനിക്ക് വേണ്ട. എനിക്ക് പൈസ വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ വചിയിനെ കരുതിയിട്ടുള്ളത് മതി, എന്റെ റബ്ബിന്റെ തൃപ്തി മതി, അല്ലാഹുവിന്റെ അടുക്കലുള്ള പൊരുത്തം മതി, എനിക്ക് വേണ്ട. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഇമാം ശിബിലി തങ്ങളെ ചിന്തിക്കുന്നു, രണ്ട് മഹാന്മാർക്കും പണം കൊടുത്തിട്ട് പറഞ്ഞത് എനിക്ക് വേണ്ട എന്നല്ലേ? മഹാനായ ഇമാം ശിബിലി തങ്ങൾ വേറൊരു ഹാലിലാണ്. എന്താണ് ഹാലിൽ? അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മഹാനല്ലേ? അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനല്ലേ മഹാനായ ഇമാം ശിബിലി റഹിമഹുല്ലാഹ്? പിന്നെ മറ്റൊന്ന് ചിന്തിച്ചില്ല. കടലിന്റെ അടുക്കലേക്കങ്ങ് പോയി, 50 ദീനാറുടെ തെറി വെച്ചു കൊടുത്തു, എനിക്ക് വേണ്ട. ഈ ദുന്യാവ് എന്റെ ആഹാരം നശിപ്പിച്ചു കളയുന്നതാണ്, എന്റെ നീയത്ത് മാറ്റിക്കളയുന്നതാണ്, എന്റെ ആത്മീയത നശിപ്പിച്ചു കളയുന്നതാണ്, എനിക്ക് വേണ്ട. ആഗ്രഹത്തെ വെളിച്ചറ വെച്ചു കൊടുത്തു. മഹാനായ ദുന്നൂനിൽ മിസിർ റഹിമുള്ള തങ്ങളെ പറയുന്നു, മൂന്നാമതായി മനുഷ്യന്റെ അമലുകൾ പൊളിച്ചു കളയുന്ന കാര്യം തൂലുൽ അമൽ, വല്ലാത്ത ആഗ്രഹങ്ങളാ, എത്ര കിട്ടിയാലും തീരാത്ത ആശകളാ. നീട്ടി പറയുന്നില്ല, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നാലാമതായി മഹാനായ ദുന്നൂനിൽ മിസ്റ്റർ റഹിമഹുള്ള തങ്ങളെ പറയുന്നു, അവൻ ചിലപ്പോൾ അല്ലാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചായിരിക്കാം പള്ളിയിലെത്തിയത്, അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചായിരിക്കാം വേളിനിറങ്ങിയത്, അമ്മാന്റെ പൊരുത്തം പ്രതീക്ഷിച്ചായിട്ടായിരിക്കാം വേളിന് പോയത്. പക്ഷേ ജനങ്ങളെ മുന്നിലെത്തിയപ്പോ അവന്റെ മനസ്സ് മാറിപ്പോയി. അവന്റെ മനസ്സാഗ്രഹിക്കുന്നത് പിന്നെ ജനങ്ങളടുക്കലുള്ള ആദരവാ, ജനങ്ങളെ ബഹുമാനമാ, ലോകസിട്ടാവായ റബ്ബിന്റെ തൃപ്തിക്ക് പകരം, ലോകസിട്ടാവായ റബ്ബിന്റെ റിളക്ക് പകരം അവന്റെ മനസ്സിനെ ഇബ്ലീസ് തിന്നിട്ട് അവന്റെ മനസ്സിനെ മാറ്റിമറിച്ചു പോയി. ജനങ്ങളെ തൃപ്തിക്ക് വേണ്ടി അവന്റെ മനസ്സിനെ അവൻ മാറ്റിപ്പോയി. അവന്റെ ജീവിതത്തിലെ അമലുകളും പൊളിഞ്ഞു പോയത് തന്നെ. അഞ്ചാമത്തത് മഹാനവനങ്ങൾ പറയുന്നു, അവനവന്റെ ഇച്ഛകളെ പിന്തുടർന്ന് അവന്റെ ഇച്ഛകളെ അവനും പിന്തുടർന്ന് പോയി. അവന്റെ പിൻഭാഗത്തോട് സുന്നത്തിനെ കൈയൊഴിച്ചു പോയി, സുന്നത്തിന് വില കൊടുത്തില്ല, സുന്നത്തിന് വില കൽപ്പിക്കാൻ സാധിച്ചില്ല. മഹാനായ ദുന്നൂനിൽ മിസ്റ്റർ റഹിമഹുള്ള തങ്ങൾ പറയുന്നു, ഇങ്ങനെ ചെയ്യുന്ന അമലുകളാണോ അവന്റെ അമലുകളുടെ
അവരുടെ ഫലങ്ങളും മുഴുവനും നഷ്ടപ്പെട്ടു പോയി. അവൻ എത്ര നിസ്കരിച്ചത് കൊണ്ട് കാര്യമുണ്ടാകൂല, എത്ര ഉംറ ചെയ്തത് കൊണ്ടും കാര്യമുണ്ടാകൂല, എത്ര ഹജ്ജ് ചെയ്തത് കൊണ്ടും കാര്യമുണ്ടാകൂല, എത്ര സക്കാത്ത് കൊടുത്തത് കൊണ്ടും കാര്യമുണ്ടാകൂല, എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടും കാര്യമുണ്ടാകൂല. അവന്റെ നീയത്ത് നന്നായില്ലെങ്കിൽ, ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ശരിയായില്ലെങ്കിൽ അവന്റെ അവലുകൾ കൊണ്ട് ഫലമുണ്ടാകൂല. റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അല്ലാ, നിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതത്തിലെ കർമ്മങ്ങൾ ചെയ്യുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങള് നീ പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാ, അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാകണം ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മളെ പ്രവർത്തനങ്ങള്. മഹാനായ ഇബ്രാഹിമു തൈമീ റഹിമഹുള്ളാ തങ്ങളെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത് മറന്നുപോയോ? മഹാനായ ഇബ്രാഹിമു തൈമീ റഹിമഹുള്ളാ തങ്ങളുടെ അടുക്കൽ ഹളർ നബി അലൈഹി സലാം വന്നിട്ടൊരു സമ്മാനം കൊടുത്തു. നല്ല സംഭാവന കൊടുക്കണം, മഹാനായ ഇബ്രാഹിമു തൈമീ റഹിമഹുള്ള നിങ്ങൾ നല്ല ഗിഫ്റ്റ് കൊടുത്തു. എന്താ ഗിഫ്റ്റ്? അദ്കാറുകളാണ്. ആ ദിക്റുകൾ അങ്ങ് ലഭിച്ചപ്പോ മഹാനവർകൾ ചോദിച്ചു, അല്ല ഇത് എവിടുന്ന് കിട്ടിയതാ? അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വപ്നത്തിലൂടെ തന്നതാ. അതെന്താ ഉറപ്പ്? അപ്പോഴല്ലേ മഹാനവർകളെ ചോദ്യം, നീ എന്നെ സംശയിക്കുകയാണോ? മഹാനവർകളെ നീയത്ത് വളരെ നല്ല നീയത്താ. എന്താ നല്ല നീയത്ത്? ലോക സിട്ടാവായ റബ്ബിന്റെ തൃപ്തി വേണമല്ലോ. അതിന് വലിയ കാരണമാണ് അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളെ തൃപ്തി, ഹബീബായ നബിതങ്ങളെ ഇഷ്ടം, നബിതങ്ങളോടുള്ള സ്നേഹം. അല്ലാഹുവിലേക്ക് എത്തിക്കാനുള്ള വലിയ വഴിയാണ് അല്ലേ? മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുള്ളാ തങ്ങൾ പറഞ്ഞില്ലേ, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, ഞാൻ ഉറങ്ങുമ്പോ നബിതങ്ങളെ സ്വപ്നം കണ്ടുപോയി. അല്ലാഹ് നീ ഞങ്ങൾക്കും ഭാഗ്യം തരണം. അവര് ചോദിക്കുമ്പോ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട്, നല്ല കണ്ണുണ്ട്, നല്ല കാതുണ്ട്, നല്ല അവയവങ്ങളുണ്ട്, ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ലെന്നറിയാം. പക്ഷെ ഞങ്ങൾ അവരൊക്കെ ഇഷ്ടപ്പെടുന്ന മുഹിബ്ബീങ്ങളാണ്. അവരെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്കും നീ തൗഫീഖ് തരണേ. രൂപം പ്രാപിക്കൂലെന്നല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്നെ സ്വപ്നം കണ്ടു, അത് ഞാൻ തന്നെയാ. എന്നെ സ്വപ്നം കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. വേറാൾ വന്നിട്ട് ഞാൻ നബിയാണ് എന്ന് പറയൂല എന്നല്ല പറഞ്ഞത്, എന്നെ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രമായ രൂപത്തിൽ രൂപം കെട്ടാൻ ഒരു ഇബ്ലീസിനും കഴിയൂല, ഒരു ശൈത്താനിനും കഴിയൂല. ഇരിക്കട്ടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, നബിതങ്ങളെ ഞാൻ അങ്ങ് സ്വപ്നത്തിൽ കണ്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് പോയി. ഞാനൊരു സങ്കടം പറഞ്ഞു, യാ റസൂലല്ലാഹ് അങ്ങനെ കണ്ട സന്തോഷത്തിലാ ഞാൻ, പക്ഷേ ഞാൻ വലിയ ബേജാറിലാ നബിയെ, വലിയ ടെൻഷനിലാ നബിയെ, വല്ലാത്ത പറയുമ്പോ നമ്മളെ മനസ്സിൽ വന്നത് എന്താ? മുസ്ലിമേ, എന്റെ കച്ചവടം പൊളിഞ്ഞില്ലേ, എന്റെ കുട്ടി മരിച്ചില്ലേ, എനിക്ക് അന്നനാശം വന്നില്ലേ, ഭാര്യ മരിച്ചില്ലേ, ഭർത്താവ് മരിച്ചില്ലേ, പാപ്പ മരിച്ചില്ലേ, ഉമ്മ മരിച്ചില്ലേ, അല്ലാഹു നമ്മളെ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ്സും. ഇതല്ലേ നമ്മളെ ജീവിതത്തിലെ വിഷമം എന്ന് പറയുന്നത്? ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോ ഇവിടെ ലൈവ് കൊടുക്കുന്ന അതാവുർ റഹ്മാൻ എന്നോട് വാട്സപ്പിൽ അദ്ദേഹത്തിന്റെ പാപ്പ മരിച്ചിട്ട് 13 കൊല്ലമായി ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തു. ആരെ ബാപ്പമാര് മരിച്ചുപോയോ, ആരെ ഉമ്മമാര് മരിച്ചുപോയോ, ആരെ ഭാര്യമാര് മരിച്ചുപോയോ, ഭർത്താക്കന്മാര് മരിച്ചുപോയോ, ആര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ചെയ്യാൻ ആഗ്രഹിച്ചവര്, മനസ്സിൽ കരുതിയവര് ഞങ്ങളെ മജ്‌ലിസിലുണ്ടോ? അവരെയൊക്കെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ, ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ബാപ്പമാർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. Oh.
ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എനിക്ക് പറയാനുള്ള ടെൻഷൻ ഇതാ, നിങ്ങൾക്ക് പറയാനുള്ള ടെൻഷൻ ഇതാ. മഹാനായ ഇബ്നുൽ മുബാരക് റളിയല്ലാഹു അൻഹുവിനെ പറയാനുള്ള വിഷമം എന്താണെന്നറിയോ? ഞാൻ വലിയ വിഷമത്തില, ഞാൻ വലിയ ടെൻഷനില. എന്താ എന്റെ ടെൻഷൻ നബിയേ? എനിക്ക് എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാനുള്ള വിഷമം, എന്റെ മനസ്സ് മുഴുവനായി മശ്ഗൂലും ബില്ലാഹ്, അല്ലാഹുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് നബിയേ. അല്ലാഹുവിൽ ഞാൻ അങ്ങ് ലയിച്ചു പോയപ്പോ എന്റെ പ്രിയപ്പെട്ട ഹബീബായ നബിയാകുന്ന അങ്ങേ വേണ്ടതുപോലെ പരിഗണിക്കാൻ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞില്ലേ എന്നൊരു ധാരണ എന്നെ പിടികൂടിയിരിക്കുന്നു നബിയേ. ഞാൻ ഈ വിഷയത്തിൽ വലിയ വിഷമത്തിലാണ് നബിയേ. അള്ളാഹുവില്ലെങ്കിലേച്ചു പോയപ്പോ അള്ളാന്റെ ഹബീബായ അങ്ങേ വേണ്ടതുപോലെ പരിഗണിക്കാൻ കഴിഞ്ഞില്ലേ എന്നൊരു പേടി. പേടി മാത്രമാണ് പരിഗണനയില്ലാത്തത് കൊണ്ടല്ല, പരിഗണിക്കാതെ റസൂലുള്ളാഹ സ്വപ്നം കാണില്ലല്ലോ. പരിഗണിച്ചിട്ടുണ്ട്. നബിതങ്ങളെ പരിഗണിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ ഇബാദത്തിൽ കഴിയലാണ്. നബിതങ്ങളെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തലാണ്. അവിടുത്തെ ഹുബ് വെക്കലാണ്, അവിടുത്തെ ഇട്ടം വെക്കലാണ്. അത് ചെയ്യാത്തത് കൊണ്ടല്ല പിന്നെയോ മഹാനവറുകൾക്ക് ആ സ്നേഹം മതിയായില്ലേ എന്നൊരു ധാരണയാ. അള്ളാഹുവിനെ ലയിച്ചു പോയപ്പോ നബിയെ അങ്ങേക്ക് തരുന്ന സ്നേഹം കുറഞ്ഞു പോയോ? ഈ വെപ്രാളത്തിലാണ് ഞാനിന്ന് പറയുന്നത്, ഉണർവിലല്ല, സ്വപ്നത്തിലാ മുസ്ലിമേ. അതാ ഞാൻ പറഞ്ഞത്, മഹാന്മാരുടെ സ്വപ്നം പോലും അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടുള്ളതാ. ഇബ്നുൽ മുബാറക് തങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ മറുപടി, ഓ ഇബ്നുൽ മുബാറക് ടെൻഷൻ അടിക്കണ്ട, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് അടുക്കാതെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയൂല. വമൻ യുത്ഇല്ലാഹ വറസൂലഹു, ആര് അള്ളാഹനെ വഴിപ്പെട്ടു അവന്റെ റസൂലിനെ വഴിപ്പെട്ടു, അവർക്കാണ് ഖുർആൻ വലിയ മഹത്വം പറഞ്ഞത്. എന്നെ വഴിപ്പെട്ടത് കൊണ്ടതാണ്, എന്നെ വഴിപ്പെട്ട് ജീവിച്ചത് കൊണ്ടാണ് ഈ മഹത്വത്തിൽ എത്തിയത്. ഇബ്നുൽ മുബാറക് ടെൻഷൻ അടിക്കണ്ട, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ, ഓ എന്റെ ഉമ്മമാരെ, ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഈ സാദാത്തുക്കളെ നേതൃത്വം നൽകുന്ന ഈ മജ്ലിസിൽ വെച്ച് ഈ പാവപ്പെട്ട മുതല്ലിമ എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ തൃപ്തിയൊന്ന് വാങ്ങണം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്കൊന്ന ജീവിതത്തിൽ വലിയ സമ്പത്തായി ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കണം. അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയണം, നിങ്ങൾക്ക് സാധിക്കണം. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളും ഇരുന്ന സ്ഥലത്തേ ആരായ തങ്ങൾ അവർ നമുക്ക് ദുആ ചെയ്തു തരും. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസും സർവ മജ്ലിസും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി തരണേ. അല്ലാഹ് ദുനിയാവിന്റെ മജ്ലിസ് ആക്കിയത് നീ നശിപ്പിക്കരുതേ. അല്ലാഹ് ഇബ്രാഹിമു തൈമീ റഹിമഹുള്ള തങ്ങൾ പറയുമ്പോ മഹാനായ നബിയുല്ലാഹി ഖദ്റ് അലൈഹി സലാമിന്റെ മറുപടി, നിനക്ക് സ്വപ്നം കാണണോ മോനെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കണമെന്ന് ആശയുണ്ടോ മോനെ? മഗ്രിബീശായിൽ നീ സംസാരം നിർത്തിവെച്ചോ? മഗ്രിബീശായിന്റെ ഇടയിൽ നീ സംസാരിക്കാൻ പാടില്ല. മഹാനായ നബിയുല്ലാഹി ഖിദ്ർ അലൈഹി സലാം പറഞ്ഞു കൊടുക്കുന്നു, മഗ്രിബീശായിന്റെ ഇടയിൽ നീ സംസാരിക്കാൻ പാടില്ല. കെ എൽ 14C 25 46 സ്വിഫ്റ്റ് കാർ നീക്കി കൊടുക്കാൻ വേണ്ടിയാണ് തോന്നുന്നു സംഘാടകർ എഴുതി തന്നിട്ടുണ്ട്. ഉടമസ്ഥൻ പോയി അത് മാറ്റി കൊടുക്കണം എന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം. മഹാനായ നബിയുല്ലാഹി ഖിദ്ർ അലൈഹി സലാം പറയുമ്പോ ോട് പറയുന്നത്, മോനെ മഗ്രിബീശായിന്റെ ഇടയിൽ അനാവശ്യ സംസാരം കൈവയ്ക്കണം. ചെറുപ്പക്കാർക്ക് വലിയ ഹോബിയായി പോയി മഗ്രിബീശായിന്റെ ഇടയിൽ അങ്ങാടിയിൽ. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഇല്ലാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്, ഇല്ലെങ്കിൽ പുതുതായി തുടങ്ങാൻ ഞാൻ പറഞ്ഞത് കാരണ മഗ്രിബീശായിന്റെ ഇടയിലുള്ള സമയം വലിയ ബർക്കത്തുള്ള സമയമാണ്.
വലിയ മഹത്വമുള്ള സമയമാണ്. ആ സമയം പള്ളിയിൽ കഴിച്ചു കൂട്ടണമെന്ന് ചിന്തിച്ച് പള്ളിയിൽ വരുന്ന ചില ഉപ്പാപ്പമാരുണ്ട്. അല്ലാഹുവിന് ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. പക്ഷെ ചിലപ്പോ ചില ഉപ്പാപ്പമാര് പള്ളിയിൽ വരുന്നത് നല്ല നീയത്തോടെയാ. പക്ഷെ പള്ളിയിൽ വന്ന് പിന്നെ ചങ്ങാതിമാരെ കാണുമ്പോ പള്ളിയുടെ കോലായിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ദൈവത്ത് പറഞ്ഞു പോകുന്ന ചില ആളുകളുണ്ട്. മാരിവിശായിടയിലെ സമയം ഒരിക്കലും ദൈവത്ത് പറയാനായി പോകരുത്. വലിയ നാശം പിടിച്ചവരിൽ നമ്മൾ പെട്ടുപോകും. അവ പറയുന്നത് പിന്നെ പള്ളിയിൽ കൂടിയായാൽ പിന്നെ അതിന്റെ മാതൃത അതിന്റെ ഭവിഷ്യത്ത് ഞാൻ പറയേണ്ടതില്ലല്ലോ. നാൽപ്പത് കൊല്ലത്തെ അമലി കുഞ്ഞാവ് ചർച്ച ചെയ്താൽ നഷ്ടപ്പെട്ടു പോകുന്നല്ലേ. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി എത്ര കൊല്ലം ജീവിക്കും ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എത്ര കൊല്ലം അമലെടുക്കാൻ കഴിയും? ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ട് ഇബാദത്ത് തുടങ്ങിയതാണ് എന്ന് വെച്ചോ, അല്ലെങ്കിൽ 10 വയസ്സിൽ ഇബാദത്ത് തുടങ്ങിയതാണെന്ന് വിചാരിച്ചോ, 40 കൊല്ലത്തെ അമലും പൊളിഞ്ഞു പോയി. 10 വയസ്സിൽ ആ തുടങ്ങിയത്, 50 വയസ്സ് ആകണ്ടേ ആ അമലൊന്ന് ജീവിതത്തിൽ ആകണമെങ്കിൽ പൊളിയണമെങ്കിൽ ആദ്യം ഉണ്ടാകണ്ടേ? ഉണ്ടാകണമെങ്കിൽ തന്നെ 40 കൊല്ലം ജീവിക്കണ്ടേ? 50 കൊല്ലെങ്കിലും ജീവിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കും, 10 വയസ്സിൽ തുടങ്ങിയ നിസ്കാരം 50 വയസ്സാകുമ്പോഴേക്ക് ഇങ്ങനെ പൊളിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പള്ളിയിൽ നിന്ന് അനാവശ്യം സംസാരിക്കുന്നവരായി പോകരുത് നമ്മൾ. വല്ലാത്തൊരു കാലമാണ് പള്ളിയിൽ കയറിയിട്ട് രാഷ്ട്രീയം പറയുന്നവരുള്ള കാലം വന്നു പോയി. പള്ളിയിൽ കയറിയിട്ട് നാട്ടിലെ പല പ്രശ്നങ്ങളും തീർക്കുന്നവരായി പോയി. പള്ളിയിൽ കയറിയിട്ട് തടിപിടി കൂടുന്നവരായി പലരും മലപ്പതിച്ചു പോയി. പള്ളിയിൽ കയറിയിട്ട് തർക്കിക്കുന്നവരായി പോയി. പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ, പള്ളിയുടെ സെക്രട്ടറി ആകാൻ, പള്ളിയുടെ ട്രഷറർ ആകാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തതിന്റെ പേരിൽ പരസ്പരം തർക്കിക്കുന്നവരായി നമ്മൾ മാറിപ്പോയി. സമുദായത്തിൽ പലരും മലപ്പതിച്ചു പോയി. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാനിപ്പോൾ വിശദമായി കിടക്കുന്നില്ല. ോട് പറയത് മഗ്രിബിഷായിടയിൽ നിസ്കാരം കഴിഞ്ഞ പള്ളിയിലിരുന്ന് ഇങ്ങനെ വിവാദത്തിലേക്ക്, നിസ്കാരം കഴിഞ്ഞാലോ ഇഷായി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയാലും അനാവശ്യം ഒരു സംസാരവും പാടില്ല. അത് എല്ലാവർക്കും ഉള്ള ഉപദേശ. മഗ്രിബിഷായിന്റെ ശേഷവും മഗ്രിബിന്റെ ഇടയിലൊന്നും സംസാരം ആവശ്യമുള്ളതല്ലാതെ സംസാരിക്കരുത്. ദുനിയാവിന്റെ വിഷയങ്ങൾ സംസാരിക്കാൻ തെരഞ്ഞെടുക്കേണ്ട സമയമല്ല മഗ്രിബിന്റെ ശേഷം. നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയല്ലേ രാത്രി എന്ന് പറയുന്നത്? ഉറങ്ങാൻ വേണ്ടി തന്നതാണ്. ഇഷാനിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് എത്രയും പെട്ടെന്ന് ഇക്കറുക്കളൊക്കെ ചൊല്ലിയിട്ട് വേഗം കിടന്നുറങ്ങാനാ നോക്കേണ്ടത്. രാത്രിയിൽ അവിടെ ഇവിടെ ഇരുന്ന് സ്വറ പറഞ്ഞ സമയം കളയുന്നവരായി പോകരുത്. അങ്ങാടിയിലിരുന്ന് സ്വറിയുന്നവരായി പോകരുത്. ചില സ്ഥലത്തൊക്കെ വാല് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ ചില ചെറുപ്പക്കാര് ബസ്സിന്റെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാവും. ആ ബസ്സിന്റെ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്വറ പറഞ്ഞ് ചിരിച്ച് സമയം കളയുന്ന ചില ആളുകള് എന്തൊരു പോയത്തക്കാരാണ്. രാത്രി എന്ന് പറയുന്നത് ഇങ്ങനെ സ്വറ പറഞ്ഞു തീർക്കാനുള്ളതാ. ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നേരം പോകുകയാണ്. ഏറ്റവും മാറ്റുള്ള സമയമാണ് രാത്രി. കഴിയുമെങ്കിൽ ഇബാദത്തിൽ കഴിഞ്ഞോ. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരൊക്കെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരൊക്കെ രാത്രി ഇബാദത്തിലായി കഴിച്ചു കൂട്ടാനല്ലേ നോക്കിയത്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അപ്പം മുമ്പ് കാലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഉപ്പാപ്പാരോട് ചോദിച്ചു. മഗ്രിബിഷായിന്റെ ഇടയിലൊന്നും അങ്ങനെ സംസാരിക്കാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. മുമ്പ് കാലത്ത് ഉപ്പാപ്പാർക്ക് അങ്ങനെ ഒരു കണക്കുണ്ടായിരുന്നു. മാരുവിന്റെ ശേഷം കുട്ടികൾ പുറത്തു പോകാൻ പാടില്ല. ഇപ്പൊ അതൊക്കെ ഉണ്ടോ? ഇപ്പൊ അതൊന്നും ഇല്ല. വാട്സപ്പ് ഒക്കെ വന്നപ്പോ പിന്നെ അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഒക്കെ കയ്യിൽ വന്നല്ലോ. പിന്നെന്താ ഇവിടെ പോയാലെന്താന്നല്ലോ കൊല്ലത്തിലേക്ക് മാറിപ്പോയി. മാരുവിന്റെ ഇടയിലുള്ള സമയം വലിയ മഹത്വമുള്ള സമയമാണ്. കഴിയുമെങ്കിൽ ഇബാദത്തിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ട സമയമാണ്. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അവിടെ ഇരുന്നോളൂ. തങ്ങളെ മഗ്രിബിന്റെ ശേഷവും ഇശായിന്റെ ശേഷവും ഇബാദത്തിലായി കഴിച്ചു കൂട്ടാനാണ്. ആരായ ഇബ്രാഹിം തൈമി റഹിമഹുല്ലാഹു ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം തൈമി റഹിമഹുല്ലാഹു തങ്ങൾക്ക് ഹുസൈൻ നബി അലൈഹിസ്സലാം വന്നിട്ട് സമ്മാനം കൊടുത്തിട്ട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണണമെങ്കിൽ മഗ്രിബ് ഇശായിന്റെ ഇടയിൽ സംസാരിക്കരുത്. ഇശായിന്റെ ശേഷം ആവശ്യമില്ലാത്ത സംസാരങ്ങൾ കൈയൊഴിക്കണം. ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഈ ദിക്റുകളും അങ്ങ് പറഞ്ഞു കൊടുത്തു. അത്യാവശ്യം വേണമെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെയുള്ള സംഘാടകരോട് ബന്ധപ്പെട്ടാൽ ഞാൻ അവർക്ക് ആ ദിക്റുകൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കും. ഇപ്പൊ പറയാനുള്ള സമയമില്ല. നീണ്ട ദിക്റാണ് ആ ദിക്റുകൾ ചൊല്ലിയിട്ട് മഹാനായ നബിയുല്ലാഹി ഖദർ അലൈഹി സലാം പറയുന്നു, രാത്രിയിൽ ആ ദിക്റും ചൊല്ലിയിട്ട് വീട്ടിലേക്ക് പോയിക്കോ. വീട്ടിലെത്തിയിട്ട് ആ ദിക്റും ചൊല്ലിയിട്ട് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി സലാത്ത് ചൊല്ലിക്കോ. എത്ര സലാത്ത് ചൊല്ലാനാ പറഞ്ഞത്?
എത്ര സലാത്ത് ചൊല്ലാന പറഞ്ഞത് എണ്ണം പറഞ്ഞില്ല. സലാത്ത് ചൊല്ലിക്കൂന്റെ ഹബീബായ നബിതങ്ങളെ പേരിൽ സലാത്തിന് അധികരിപ്പിച്ചു. സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നീ അറിയാതെ ഉറങ്ങിപ്പോകണം. സലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങലല്ല, മറിച്ചോ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അറിയാതെ ഉറങ്ങിപ്പോകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സ്വപ്നത്തിൽ എത്തിക്കും. ഇബ്രാഹിമു തൈമീ ഇത് കേട്ടപ്പോ പിന്നെ സന്തോഷിക്കാൻ എവിടെ പോകാനാ? എന്റെ കാരണം ആരെയാ കണ്ടത്? മഹാനായ നബിയുല്ലാഹി ഖിദ്ര അലൈഹി സലാമിനെ. ഖിദ്ര നബി അലൈഹി സലാം കൊടുത്ത സമ്മാനമോ? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സ്വപ്നം കാണാൻ കഴിയുന്ന വഴി എന്തൊരു വലിയ സമ്മാനമാ, എത്ര വലിയ ആദരവാ. ഇവിടെ നാം വരുമ്പോ മഹാനായ തങ്ങളെ പ്രകള ദുആ കിട്ടാൻ നമ്മൾ വലിയ പ്രതീക്ഷയോടെ വന്നു. സയ്യിദന്മാരെ ഉപദേശം പ്രതീക്ഷിച്ചു വന്നു. ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ വന്നു. ദീനിനോടുള്ള കൂറാണ്, നബിതങ്ങളോടുള്ള സ്നേഹമാണ്. ഹബീബായ നബിതങ്ങളെ തന്നെ ഒന്ന് സ്വപ്നത്തിൽ കാണൂന്ന് പറഞ്ഞാൽ അതിന്റെ സന്തോഷം എത്രയാ ഉപ്പമാരേ, സന്തോഷം എത്രയാ ഉപ്പമാരേ. ഈ സന്തോഷത്തോടെ നിസ്കാരം കഴിഞ്ഞു, ഇശാഖ നിസ്കാരം കഴിഞ്ഞു, ഒരാളോടും മിണ്ടുന്നില്ല. അത്യാവശ്യത്തിന് പോലും സംസാരമില്ല. ആവശ്യത്തിന് സംസാരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ശരിക്കും മനസ്സിലാക്കണം. അത്യാവശ്യത്തിന് പോലും സംസാരിച്ചില്ല. എന്റെ കാരണം നബിതങ്ങളെ ഒന്ന് സ്വപ്നം കാണണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖം ഒന്ന് കാണണം. അല്ലാഹ് നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹ് അൻത ശംസു അൻത ബദറു അൻത നൂറു അൻത നൂറു ഫൗക നൂരി. സഹാബത്ത് വെറുതെ പറഞ്ഞതാണോ? ഓ നബിയേ അങ്ങ് സൂര്യനാ, വല്ലാത്ത വെളിച്ചമുള്ള മുഖം. ഓ ഉമ്മമാരേ ഇത്ര ഭംഗിയുള്ള ഒരാൾ അല്ലാ പടച്ചിട്ടില്ല, ഇത്ര ഭംഗിയിലൊരു സിട്ടി അല്ലാ ആക്കില്ല. സൂര്യനെക്കാൾ വെളിച്ചമുള്ള മുഖം, സൂര്യനെക്കാൾ പ്രകാശിക്കുന്ന മുഖം. സഹാബത്തിന് പറഞ്ഞിട്ട് മനസ്സമാധാനം വന്നില്ല. സൂര്യനിലേക്ക് ചിലപ്പോ നട്ടുച്ച സമയത്ത് നോക്കുന്നു, കണ്ണിലേക്ക് വെളിച്ചം നദിയെ കത്തിയൊതിച്ചത് നോക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തേക്ക് നോക്കുന്നു, അങ്ങനൊരു പ്രയാസമില്ല, അങ്ങനൊരു വിഷമമില്ല. സുന്നലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വല്ലാത്ത കാരുണ്യമുള്ള നബി, വല്ലാത്ത വാത്സല്യമുള്ള നബി, വല്ലാത്ത ഹൃദയമുള്ള നബി. ആരോട്? ലിൽ മുഅ്മിനീന, വിശ്വാസികളോട് വല്ലാത്തൊരു താല്പര്യമുള്ള നബി. അതല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സഹാബത്ത് പറയുന്ന നബിയേ അങ്ങ് സൂര്യനാ, അങ്ങ് ചന്ദ്രനാ നബിയേ, അല്ല നബിയേ അൻത ശംസുൽ അൻത ബദറു അൻത നൂറു. പറഞ്ഞാ പറ്റൂല, ചന്ദ്രന് എന്ന് പറഞ്ഞാ പറ്റൂല. അൻത നൂറു, അങ്ങ് തന്നെയാ നൂറു നബിയേ, അങ്ങയെ മറികടക്കുന്ന ഒരു നൂറിയ. നിനക്ക് ഭംഗി കൊണ്ട് പതിയെ ആദരിച്ച നേതാവല്ലേ, എല്ലാ മഹത്വം കൊണ്ടും ആദരിച്ച നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ചെറുപ്പക്കാരേ, ഹബീബായ നബിതങ്ങളെ കാണേണ്ട കണ്ണുകൊണ്ട് ഏതെങ്കിലും പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയോ, ഏതെങ്കിലും സിനിമാ നടിയുടെ മുഖത്തേക്ക് നോക്കിയോ, ഏതെങ്കിലും സിനിമാ താരങ്ങളുടെ മുഖത്തേക്ക് നോക്കിയോ, ഏതെങ്കിലും സീരിയൽ താരങ്ങളുടെ മുഖത്തേക്ക് നോക്കിയോ, നിങ്ങളാ കണ്ണു ദുഷിപ്പിച്ചുകളല്ല. അല്ലാ നീ ഞങ്ങളെ നന്നാക്കി തരണേ. അല്ലാ ഈ സമുദായത്തിലെ ചെറുപ്പക്കാരെ നന്നാക്കി തരണേ. അല്ലാ ഞങ്ങളെ പ്രവർത്തനങ്ങൾ നന്നാക്കി തരണേ. അല്ലാ ഞങ്ങളെ രഹസ്യങ്ങൾ നന്നാക്കി തരണേ. അല്ലാ പരസ്യങ്ങളെക്കാൾ നല്ലതാകുന്നവരിൽ
ഞങ്ങളുടെ രഹസ്യങ്ങളെയും നീ പെടുത്തി തരണേ അല്ലാ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ഒന്ന് സ്വപ്നം കാണലി ആശയുണ്ടോ? ഹറാമ് ചെയ്തു പോയ കണ്ണാണോ? ഹറാമ് കേട്ടുപോയ കാണാണോ? ലാത്തക്കനെ തുമ്മി റഹ്മത്തില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശയാകുന്നതിന് പകരം അല്ലാഹുവിനോട് പൊറുക്കല് ചോദിച്ച് കരഞ്ഞ് കണ്ണുനീരൊഴുക്കിയിട്ട് കണ്ണ് ശുദ്ധീകരിച്ചോ, കാത് ശുദ്ധീകരിച്ചോ. ഈ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോള് വല്ലാത്ത വിഷമം തോന്നിപ്പോയി. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. മറുപടി പറയാൻ കഴിയാതെ ഞാൻ അല്പസമയം വിഷമിച്ചു പോയി. എന്തിനാണ് ഫോൺ കോള്? ഒരു പ്രായം ചെന്ന ഉമ്മ വിളിച്ചിട്ട് പറയുന്നു, മോനെ എല്ലാ ഉസ്താദിമാരുടെയും പ്രസംഗങ്ങളിൽ കേൾക്കുന്നത്, എല്ലാ ഉസ്താദിമാരും പ്രസംഗങ്ങളിൽ പറയുന്നത്, ഭർത്താവിന്റെ തൃപ്തി കിട്ടാത്ത പെണ്ണേ, ഭർത്താവിന്റെ പൊരുത്തം കിട്ടാത്ത പെണ്ണേ, ഭർത്താവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയാത്ത പെണ്ണേ, ഈ പെണ്ണിന് അതേ സ്വർഗത്തിന്റെ പരിമളമില്ല. ഭർത്താവിന്റെ തൃപ്തി കിട്ടാത്ത പെണ്ണാണോ? അവളെ നിസ്കാരം കബൂലാകൂല, അവളെ നോമ്പ് കബൂലാകൂല, അവളെ സദക്ക കബൂലാകൂല, അവളെ ഒരു അമലും കബൂലാകൂല എന്ന് ഉസ്താദ്മാര് വഴുതു പറയുന്നത് കേൾക്കുന്നു. ഞാൻ വലിയ ബേജാറില്ല. എന്തേ കാരണം 70-75 വയസ്സ് തികഞ്ഞ ഭർത്താവായ എന്റെ ഭർത്താവ് ആ ഭർത്താവിനെ എന്റെ ആരോഗ്യമുള്ള കാലത്ത് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ പ്രായം ചെന്ന സമയമെത്തിയപ്പോ മൊബൈലിൽ എല്ലാ സൗകര്യമുള്ള കാലമല്ലേ മോനെ? മൊബൈലിൽ തോന്നിവാസങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും കയറിയിട്ട് പെൺകുട്ടികളെ ചാട്ടം നോക്കിയിട്ടാണ് എന്റെ ഭർത്താവ് കിടന്നുറങ്ങുന്നത്. ഈ ഭർത്താവിനെ ഞാൻ എങ്ങനെ വഴിപ്പെടണം? ഈ ഭർത്താവിന്റെ പൊരുത്തം ഞാൻ എങ്ങനെ വാങ്ങണം? ഈ ഭർത്താവിന്റെ തൃപ്തി ഞാൻ എങ്ങനെ ജീവിതത്തിൽ കരസ്ഥമാക്കണമെന്ന് ഈ ഉമ്മ ഫോണിൽ ചോദിച്ചപ്പോ ഞാൻ ഒരല്പസമയം തിരുത്തു നിന്നുപോയി. മറുപടി പറയാൻ കഴിയില്ല. ഈ നിലക്ക് നമ്മുടെ സമുദായം മതപ്പതിച്ചു പോകുന്ന കാലമല്ലേ? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന് ചിന്തിക്കുന്ന എന്റെ വയലുകൾക്കൊന്ന പെങ്ങളുണ്ടോ? എന്റെ വയലുകൾക്കൊന്ന ചെറുപ്പക്കാരുണ്ടോ? ടിക്ടോക്കിൽ കയറിയിട്ട് ഭംഗി പ്രദർശിപ്പിക്കുന്ന പരിപാടി നിർത്തിവെച്ചോ? അന്യ പുരുഷന്മാരുടെ കണ്ണ് തെറ്റിക്കുന്ന പരിപാടി നിർത്തിവെച്ചോ? അതുപോലെ ഫേസ്ബുക്കിന്റെ ലൈവിൽ കയറിയിട്ട് കൂട്ടുകാരികളായ പെൺകുട്ടികളെ കൂട്ടിയിട്ട് ഇന്നതൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പെണ്ണെ ഭംഗി പ്രദർശിപ്പിക്കുന്ന പരിപാടി നിർത്തിവെച്ചോ? നിന്റെ കാരണത്താൽ ഏതെങ്കിലും ഇത്തരം വേദനിക്കുന്ന ഉമ്മമാരുടെ ഒരു ദ്വാര നിനക്ക് കിട്ടിപ്പോയാ നിന്റെ നാശത്തിനത് കാരണമായി പോയി. അതുകൊണ്ട് മാത്രം തീരൂല. ശരിക്കും മനസ്സിലാക്കി വെച്ചോ, ഇന്നലെ വാലിന് പോകുമ്പോ നനഞ്ഞാന്ന് പ്രസംഗത്തിന് പോകുമ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗങ്ങളിലേക്ക് പോകുമ്പോ ചെറുപ്പക്കാരായ നല്ല ദീനീ ബോധമുള്ള ചില ചെറുപ്പക്കാർ ഒരു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിളിച്ച് ഫോണിൽ പറഞ്ഞത് ടിക്ടോക്കിനെ കുറിച്ച് പ്രസംഗത്തിൽ പറയണേ, ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് പ്രസംഗത്തിൽ പറയണേ എന്നെ കാരണം ഈ നിലക്ക് നമ്മുടെ സമുദായം അതിന് ഹിറ്റായി പോയി, അതിന് അടിമപ്പെട്ടു പോയി. ഓരോ രാത്രിയിൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ രാത്രിയിൽ ചിലപ്പോ ജോലിയില്ല, അല്ലെങ്കിൽ പകലിൽ ചിലപ്പോ ജോലിയില്ല, മണിക്കൂറുകളെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നവര് വിദേശ രാജ്യത്തിലെ മക്കളും കൂടെ ഇല്ല, ഭാര്യ കൂടെ ഇല്ല, കുടുംബങ്ങൾ കൂടെ ഇല്ല. ഇതുപോലെയുള്ള ആളുകൾ ടിക്ടോക്കിൽ കയറിയിട്ട് ഇങ്ങനെ നേരം വിളിക്കുന്നത് വരെ പുതിയത് അപ്ലോഡ് ചെയ്യാ, പുതിയത് റീലോഡ് ചെയ്യാ കാത്തിരിക്കുന്നവരായി നമ്മളെ ചെറുപ്പക്കാർ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? വലാ തഖറബു സിനാ, വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കാൻ തന്നെ പാടില്ല.
വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്, മറിച്ചോ വലാത്ത വ്യഭിചാരത്തോട് അരിക്കാൻ തന്നെ വേടില്ല. എന്താ കാരണം? വലിയ ഫാഹിഷത്താണ്, വലിയ ഫാഹിഷത്താണ് എന്ന് ഖുർആൻ. അവിടെ വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് പോലും കടക്കാൻ പാടില്ല എന്ന് ഖുർആൻ. എന്താ വ്യഭിചാരത്തിന്റെ വഴി? വ്യഭിചാരത്തിന്റെ വഴിയാണ് എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്. കണ്ണുകൊണ്ടുള്ള നോട്ടം അത് കണ്ണിന്റെ വ്യഭിചാരമാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. നിന്റെ കാതുകൾ കൊണ്ടുള്ള കേൾവി, നിന്റെ കാതു കൊണ്ടുള്ള അന്യമണ്ണിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കുന്ന പരിപാടി, അന്യമണ്ണിന്റെ സൗണ്ട് കേട്ട് ഇങ്ങനെ രസിക്കുന്ന പരിപാടി, നിന്റെ കാതിന്റെ വ്യഭിചാരമാണെന്ന് ഷറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് വലാ തഖറബു സിനാ, വ്യഭിചാരത്തിന്റെ അങ്ങേയറ്റെത്തുക എന്നല്ല പറഞ്ഞത് ഖുർആൻ. വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് തന്നെ കടക്കാൻ പാടില്ല, വ്യഭിചാരത്തോട് അടുക്കാൻ തന്നെ പാടില്ല. അല്ലാഹു സമുദായത്തെ നന്നാക്കി തരട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണണമെന്ന് ചിന്തിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. സലാത്തു ചൊല്ലിയിട്ട് ദിയം കുറങ്ങി പോകണം. മഹാനായ ഇബ്രാഹിം മുത്തൈമി റഹിമഹുള്ളാഹ് തങ്ങള് ശാഹി നിസ്കാരം കഴിഞ്ഞു, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു, അദ്കാറുകളൊക്കെ കഴിഞ്ഞു, വീട്ടിലെത്തിയിട്ട് ഉറക്കം വരുന്നില്ല. ഉറക്കാലില്ലേ, സ്വപ്നം കാണാൻ കഴിയൂ? സ്വപ്നം ഉണർവിലുണ്ടാകൂലല്ലോ. സ്വപ്നത്തിൽ കാണണമെങ്കിലൊന്ന് ഉറങ്ങി കിട്ടണ്ടേ? അദ്കാറുകൾ കഴിഞ്ഞു, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു, സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഉറങ്ങിപ്പോകണം എന്നല്ലേ പറഞ്ഞത്? സലാത്ത് ചൊല്ലിയെങ്കിരുന്നു, ഉറക്കം വരുന്നില്ല. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളും ഇരുന്ന സ്ഥലത്ത് നേറ്റ് നിന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ഒന്ന് സ്വപ്നം കാണണ്ടേ ഉപ്പമാരെ? പ്രായം ചെന്ന ഉപ്പാപ്പമാരവിടെ ഇരുന്നോളൂ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല റബ്ബേ. മഹാന്മാരെ ഹക്ക് കൊണ്ട് നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. ഇബ്രാഹിം മുത്തൈമി റഹിമഹുള്ളാഹ് തങ്ങൾക്ക് രാത്രിയിൽ ഉറക്കം വരുന്നില്ല മുഅ്മിനെ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ കാണാനുള്ള പ്രതീക്ഷയല്ലേ? ആ പ്രതീക്ഷയിൽ അങ്ങ് കടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഉറക്കം വരാതെ ബുദ്ധിമുട്ടിപ്പോയി. എന്റെ കാരണം അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലേ സ്വപ്നം കാണാൻ പോകുന്നത്? ആരാരെ വന്നിട്ട് പറഞ്ഞു തന്നത്? നബിയുല്ലാഹി ഖിദ്റ് അലൈഹി സലാം സന്തോഷത്തിന്റെ പരിധി വിട്ടുപോയി. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഉറങ്ങിപ്പോകണം എന്നല്ലേ പറഞ്ഞത്? കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ഇഷ്ടവെക്കുന്നു എന്ന് പറയുന്ന ഉപ്പമാരെ, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഉമ്മമാരെ, ചോദിക്കട്ടെ ജീവിതത്തിൽ ഒരൊറ്റ രാത്രി ഇങ്ങനെ പറയാനുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ഒന്ന് എനിക്ക് കാണണമെന്ന് ചിന്തിച്ച് രാത്രിയിൽ കിടന്ന രാത്രിയേത്, അങ്ങനെ ആഗ്രഹിച്ച് പ്രവർത്തിച്ച് കിടന്നുറങ്ങിയ രാത്രിയേത് എനിക്ക് പറയാനുണ്ടോ? നമുക്ക് പറയാനുണ്ടോ? റഹ്മത്തുല്ലിൽ ആലമീനാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹിക്കുന്നവരെ വെറുതെ ആക്കൂല ഉമ്മമാരെ, സ്നേഹിക്കുന്നവരെ വെറുകയോടെ തിരിച്ചേക്കൂല ഉമ്മമാരെ. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വല്ലാത്ത സഹതാപമാണ് ഈമാനുള്ള മുഅ്മിനീങ്ങളോടെന്ന് ഖുർആൻ. ആ നബി തങ്ങളെ സ്നേഹിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചോ. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, അങ്ങനെ കേട്ടപ്പോ ഞങ്ങൾ പരിശോധിച്ചു, പരിശോധിച്ചിട്ട് കിടന്നപ്പോ ഞങ്ങളുടെ ഹബീബായ നബി തങ്ങളെ സ്വപ്നം കണ്ടുപോയി. മഹാന്മാര് ജീവിതത്തിൽ അവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചില്ലേ? ഓ എന്റെ ഉമ്മമാരെ, അങ്ങനെ ഒരു രാത്രി സമ്പാദിച്ചു വെച്ചു, ദിക്റുകളൊക്കെ ചൊല്ലി
ശുദ്ധിയോടെ കടന്നുറങ്ങാൻ ശ്രമിക്കണേ. ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ചെറുപ്പക്കാരെ, അശുദ്ധിയോടെ കടന്നുറങ്ങാതെ സൂക്ഷിക്കാൻ നോക്കണോ. ഭാര്യമായി ഒന്നിച്ച് കടന്നിട്ട് അശുദ്ധിയോടെ അവിടെ തന്നെ കടന്നുറങ്ങുന്ന സ്വഭാവം കൈയഴിക്കണം. പരമാവധി കുളിച്ചിട്ട് തന്നെ കടന്നുറങ്ങണം. പൂർണ്ണ ശുദ്ധിയോടെ കടന്നുറങ്ങണം. ഒന്നുവെടുത്ത് കിടക്കാൻ ശ്രമിക്കണം. ദിക്റുകൾ ചൊല്ലിയിട്ട് കിടക്കാൻ ശ്രമിക്കണം. അങ്ങനെ സലാത്ത് ചൊല്ലിയിട്ട് ഉറങ്ങിപ്പോയാ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ കാണുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ മഹാനായ ഇബ്രാഹിം തൈമി റഹിമുള്ള തങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. ഉറങ്ങിയാലല്ലേ സ്വപ്നത്തിൽ ഒന്ന് ദർശിക്കാൻ കഴിയൂ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സമയം പുലർച്ചെ കഴിഞ്ഞു പോയി. സമയത്തിന്റെ സമയത്തിട്ടും ഉറക്കം വരുന്നില്ല. ഉറക്കി കിട്ടിയാലല്ലേ സ്വപ്നം കാണാൻ കഴിയൂ. സ്വലാത്തിലങ്ങ് ലയിച്ചു, നബിതങ്ങളുമായി ഇഷ്കിലങ്ങ് ഏർപ്പെട്ടപ്പോ ഉറക്കം തന്നെ വരുന്നില്ല. സമയത്തിന്റെ സമയത്ത് ഇപ്പോ മാനായി ഇബ്രാഹിം തൈമി റഹിമുള്ള തങ്ങള് പറയത്, ഞാൻ സ്വബൈ നിസ്കരിച്ചു. സ്വബൈ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ സ്വലാത്തിലേക്ക് കടന്നു. ഉറക്കമില്ല. അതുപോലെ മഗ്രിബിന്റെ ശേഷം സംസാരിക്കാതെ ദിക്റിലായി ലയിച്ചിട്ട് ശുദ്ധിയോടെ കിടന്നുറങ്ങിയിട്ട് സലാത്തും ചൊല്ലിയിട്ട് അങ്ങ് ഉറങ്ങിപ്പോയാ കാണൂന്നല്ലേ പറഞ്ഞത്. സമയം കഴിഞ്ഞിട്ടില്ലല്ലോ. നേരം വെളുക്കുന്നത് വരെ സലാത്തു ചൊല്ലി സലാത്തു ചൊല്ലിയിട്ട് കൊതി ഉറങ്ങിയിട്ട് വല്ലാതെ വിശ്രമമില്ല. ഇനി മറ്റൊരു പരിപാടിയില്ല. നിസ്കാരം കഴിഞ്ഞ് വീണ്ടും സലാത്തിലേക്ക് കടന്നു. ദുഹാനിസ്കാരത്തിന്റെ സമയം എത്തിപ്പോയി. ദുഹാനിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റിരുന്നു. നിസ്കാരം കഴിഞ്ഞു പിന്നെയും സലാത്തു തന്നെ. ഏകദേശം ളുഹറിന്റെ സമയം എത്തുന്നതിന്റെ മുമ്പ് മഹാനായി ഇബ്രാഹിം തൈമി റഹിമഹുള്ള തങ്ങൾ പറയുന്നു, ഞാൻ ഉറങ്ങണമെന്ന് ചിന്തിച്ചിരുന്നതല്ല സലാത്തു ചൊല്ലി ഇങ്ങനെ ഇരുന്നതാ. ഞാൻ അറിയാതെ ഇരുന്ന ഇരുത്തത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയി. ആ സ്വപ്നത്തിലതാ ഞാൻ കാണുന്നു ഒരു വലിയ കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ അടുക്കൽ ഒരുപാട് ആളുകള്, അവരൊക്കെ നോക്കി നിൽക്കുന്നത് കൊട്ടാരത്തിലേക്കല്ല ഒരു വശത്തേക്കാ. ഏതാണ് ആ വശം? അവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു വല്ലാത്ത ഭംഗിയുള്ളൊരു മനുഷ്യൻ. ഞാൻ അവരോട് ചോദിച്ചു അതാരാ? അപ്പോഴാണ് അവരെനിക്ക് പരിചയപ്പെടുത്തി തന്നത്, അതാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലിക്കോ എന്ന ഈമാനുള്ളത് നിങ്ങളെ മൗലായ സല്ലി വസല്ലം حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولانا وصلنا على حبيبك خير الخلق كلهم ارتكبت على الخطا غير حسر وعدا لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول والحبيب العربي مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا
رصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صل دائما أبدا على حبيبك خير الخلق كلهم إذا كتبوا സന്തോഷം പറയണോ എന്റെ സന്തോഷം എത്രയാണെന്ന് ഞാൻ പറഞ്ഞറിയിക്കണോ ഞാൻ ഓടി അങ്ങ് ചെന്നു ഇലൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളടുക്കലേക്ക് ഞാൻ അടുത്തങ്ങ് ചെന്നു സലാത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എന്റെ സലാത്തിന്റെ മജ്‌ലിസിൽ വാർഷികം ആഘോഷിക്കാനെത്തിച്ചേർന്ന ഉമ്മമാരെ ഉപ്പമാരെ ചെറുപ്പക്കാരെ ഈ ഒരു സൗഭാഗ്യത്തിന് വേണ്ടി രാത്രികൾ നമ്മൾ ചെലവഴിക്കണം രാത്രിയിൽ ശുദ്ധിയോടെ കിടന്നുറങ്ങണം മഗ്രിബ് ഇശായിന്റെ ഇടയിൽ അനാവശ്യ സംസാരങ്ങൾ കൈയൊഴിക്കണം ഇശായിന്റെ ശേഷം നദി ആവശ്യമില്ലാത്ത സംസാരങ്ങൾ കൈയൊഴിക്കണം ശുദ്ധിയോടെ ഒന്ന് കിടന്നുറങ്ങണേ സലാത്തു ചൊല്ലിയിട്ട് കിടക്കണേ അല്ലാഹ് നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ് നബിയുല്ലാഹി ഖൈദറ് അലൈഹി സലാം എന്റെ കയ്യിൽ ഒരു സമ്മാനം തന്നല്ലോ ആ സമ്മാനം കയ്യിൽ കിട്ടിയപ്പോ മഹാനവറുകൾ ചോദിച്ചു ഇത് കിട്ടിയിട്ട് ചൊല്ലിയാ എനിക്ക് കിട്ടുന്ന മഹത്വം എന്താ പ്രതിഫലം എന്താ മഹാനായ നബിയുല്ലാഹി ഖൈദറ് അലൈഹി സലാം കൊടുത്ത മറുപടി മോനെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ കാണാനുള്ള വഴി ചോദിച്ചില്ലേ എന്റെ ഹബീബായ നബി തങ്ങളാ എനിക്ക് ഈ സമ്മാനം തന്നത് നേരിട്ട് ചോദിച്ചു അല്ലാഹുവിന്റെ ഹബീബിനോട് ഈ ദിക്ര ചൊല്ലിയാൽ എന്ത് കിട്ടുമെന്ന് നേരിട്ട് ചോദിച്ചു എന്തായാലും ഉറപ്പായി കാണുമെന്ന് ഉറക്കിൽ സ്വപ്നത്തിൽ അങ്ങ് കണ്ടപ്പോ മഹാനവറുകൾ പറയുന്നു ഇലൽ ഹബീബ് ഇലൽ ഹബീബ് ഞാൻ എന്റെ ഹബീബായ നബി തങ്ങളടുക്കലേക്ക് അങ്ങ് ചെന്നു അതുപോലെ ഗുരുത്വത്തോടെ ഞാൻ അവിടെ നിന്നങ്ങ് ചോദിച്ചു യാ റസൂലല്ലാഹ് നബി അലൈഹി സലാം എന്റെ കയ്യിൽ തന്ന സമ്മാനമായി ഇരിക്കുന്നേ ഇത് ചൊല്ലിയാൽ എനിക്ക് കിട്ടുന്ന മഹത്വം എന്താ നബിയേ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളങ്ങ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ആ കൊട്ടാരമില്ലേ മോനെ സ്വർഗത്തിലെ കൊട്ടാരം അത് നിനക്കുള്ളതാ ഇത് ചൊല്ലിച്ചവർക്കുള്ളതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആര് പള്ളി നിർമ്മിച്ചു പള്ളി നിർമ്മിക്കാൻ ചിലപ്പോ പൈസ കയ്യിലുണ്ടാകൂല പള്ളി ഉണ്ടാക്കാൻ മാത്രം ചിലപ്പോ സാമ്പത്തിക ശേഷി ഉണ്ടാകൂല ഉള്ളവര് ചെയ്തോ വലിയ മഹത്വമുള്ള അവര് തന്നെ അതേ സ്ഥാനത്ത് ഇല്ലെങ്കിലും സ്വർഗത്തിലെ അതേ വീട് പണയാ പാപങ്ങളായ നമുക്ക് അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ തന്നതിക്റാണ് മഹാനായ നബിയുല്ലാഹി ഖദ്ര അലൈഹി സലാം മഹാനായ ഇബ്രാഹിം തൈമി റഹിമഹുള്ള തങ്ങളെ കയ്യിലേക്ക് സമ്മാനമായി നൽകിയത് കേട്ടോ കഴിയുന്നവര് ജീവിതത്തിൽ പകർത്തി ജീവിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി പാവപ്പെട്ട മുത്തല്ലിമാ എന്നെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ അല്ലാഹു ദിക്റിലായി ജീവിച്ച് ദിക്റിലായി മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ നിന്റെ ഹബീബായ നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു അല്ലാഹുവിന്റെ പേര് കേട്ട് ജനിച്ചു വീടൊരു മുസ്ലിമായ മനുഷ്യൻ അവനിൽ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹ് എന്ന ദിക്റിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ചൊല്ലിയിട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങ് മരിച്ചു പോയാൽ ദഖലൽ ജന്നാ ആരുടെ കലാം അവസാനത്തെ അവസാനം ചെല്ലാൻ ആർക്ക് സാധിച്ചു ഹബീബ
നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് നിനക്ക് നല്ല മരണം ലഭിക്കുന്ന സ്വാലിഹീകളിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ വയലിന്റെ മജ്‌ലിസിൽ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകളിലുണ്ടോ അവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാര് ഭാര്യ മക്കൾ കുടുംബങ്ങൾ സ്നേഹിക്കുന്നവർ മോശമായി ചത്തു പോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ. ജീവിതത്തിലെ വലിയൊരു അഭിലാഷമാ ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങളെ ഒന്ന് കണ്ട് പരിചയപ്പെടണം. ആ പരിചയവുമായി ഒന്ന് കബറിലേക്ക് പോകണം. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ കാണിച്ചിട്ട് ഇതാരാന്നറിയോ എന്ന് ചോദിക്കുമ്പോ ദുനിയാവിൽ നിന്ന് സ്വലാത്തു ചൊല്ലിയിട്ടും നബി തങ്ങളെ സ്നേഹിച്ചിട്ട് ഹബീബായ നബി തങ്ങളെ കണ്ടിട്ട് പോയി കബറിലെത്തിയിട്ട് ഉറക്ക വിളിച്ച് പറയണം മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ പറഞ്ഞതുപോലെ മൂന്ന് തവണ മലക്കുകൾ ചോദിക്കുമ്പോഴും തുറന്ന് പറയണം ഇതെന്റെ ഹബീബ് അല്ല, ഞാൻ അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയല്ലേ, അതും വളരെ താഴ്ന്നൊരടിമയല്ലേ, എന്നിലേക്കല്ലോ ആ ഹബീബിനെ ചേർത്തേണ്ടത്, എന്റെ ഖാലിഖായ റബ്ബിന്റെ ഹബീബ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്ക ഖബറിൽ നിന്ന് വിളിച്ച് പറയണം ആ ഹബീബായ നബി തങ്ങളെ ശഫാഅത്ത് ലഭിക്കണം, അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കൊടുക്കണം, അവിടത്തോടൊപ്പം അവിടത്തേക്ക് ജീവിതകാലത്ത് ഖിദ്മത്ത് ചെയ്ത സഹാബത്തിന്റെ കൊടിക്കീഴിൽ അവിടുത്തെ കൊടിക്കീഴിൽ ജന്നത്തിന്റെ അഴീബിൽ അവരെ ചെരുപ്പിന്റെ അടിയിൽ മണൽത്തെറി പിടിക്കാനെങ്കിലും ഭാഗ്യം കിട്ടണം. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളെ കൂടെ മഹാന്മാരായ സ്വാലിഹീങ്ങളെ കൊത്തു ചേരുമ്പോ ഇബ്ലീസിന്റെ കൂടെ ഫിർഔനിന്റെ കൂടെ ഖാറൂനിന്റെ കൂടെ ഹാമാനിന്റെ കൂടെ അല്ലാഹുവിന്റെ ദീനിനെതിരെ പ്രവർത്തിച്ച ധിക്കാരികളെ കൂടെ നരകത്തിൽ കിടക്കുന്നൊരു ഗതികേട് നീ ഞങ്ങൾക്ക് തരരുതേ അല്ലാഹ്. പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാർക്ക് നൽകരുതേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ മക്കള് സ്നേഹിച്ച് വയലിന്റെ മജ്‌ലിസിൽ വരുന്ന മുഅ്മിനീങ്ങള് മുഅ്മിനാത്തുകള് പോരാ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ്മാര്, ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാര്, സഹപാഠികള്, സുന്നത്ത് ജമാഅത്തിന് നമ്മളോടൊപ്പം ഞങ്ങളെ ഉസ്താദ്മാരോടൊപ്പം വലിയ കരുത്ത് തന്ന സംഘടനാ പ്രവർത്തകര്, ഞങ്ങളെല്ലാവരെയും ഹബീബിന്റെ കൊടുക്കിയിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി ഈ ധിക്കാരികളെ നരകത്തിൽ കടത്താതെ കാക്കണേ അല്ലാ. റഹ്മത്ത് കൊണ്ട് സ്വർഗം തന്ന് നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പാവപ്പെട്ട മുതല്ലിബ് എണിയാണിയിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗത്തിന് വന്നപ്പോ ഇന്ന് ഞാൻ ഇവിടെ വരുന്ന വഴിയിൽ എന്റെ കൂടെ വന്നവരോട് ഞാൻ ചോദിച്ചു, ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടില്ലായിരുന്നു ഒരു സ്ഥലം കാണിച്ചിട്ട്. അവര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ സഹസിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ പലരും ദൂരസ്ഥലങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിലും വയലിന്റെ മജ്‌ലിസിൽ വന്ന മുഅ്മിനീങ്ങൾ ഈ നാട്ടിന്റെ പരിസരങ്ങളിൽ പ്രത്യേകിച്ചും വന്നപ്പോ വയലിന്റെ സഹസിൽ വന്നവര് പലരും ഞങ്ങളോട് വിട പറഞ്ഞു പോയി, അല്ലാ നീ കബറിടം സ്വർഗപ്പൂന്തോ പാക്കണേ അല്ലാ. മഹാനായ പൊസോട്ട് തങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല, മഹാനായ താജുല്ലുലമ നമുക്ക് മറക്കാൻ കഴിയില്ല, മഹാനായ അവേലത്ത് തങ്ങളെ മറക്കാൻ കഴിയില്ല, മഹാനായ ഇ കെ ഉസ്താദ് മറക്കാൻ കഴിയില്ല, മഹാനായ നൂറുല്ലുലമ മറക്കാൻ കഴിയില്ല.
കഴിയില്ല, മഹാനായ കൻസുല്ലുലമ മറക്കാൻ കഴിയില്ല, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മറക്കാൻ കഴിയില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത ഞങ്ങളെ പണ്ഡിതന്മാർ, ഞങ്ങളെ സാദാത്തുക്കള് കബറിലുള്ളവരുണ്ട്. നീ ദർജന ഉയർത്തണേ അല്ലാ, ജീവിച്ചിരിക്കുന്ന സർവ സമസ്തയുടെ അലിവീകൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അവരെ തണലില നിന്റെ ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഞങ്ങൾക്ക് തരണേ അല്ലാ, തരണേ അല്ലാസിനെ തരണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين امين برحمتك يا ارحم